ഈ മഹത്തായ മജ്‌ലിസിൽ എല്ലാ മജ്‌ലിസുകളിലും എത്തിപ്പെടുന്ന അൽ മദീന സ്ഥാപനത്തിന്റെ ശില്പിയും സമസ്ത കേന്ദ്ര മുശാവിർ അംഗവും കൂടിയായ ഷെയ്ഖുന അബ്ബാസ് ഉസ്താദ് അടക്കമുള്ള പണ്ഡിത മഹത്തുക്കളെ, സുന്നത്ത് ജമാഅത്തിന്റെ കാരണവന്മാരെ, നേതാക്കളെ, എന്റെ കരളിന്റെ കഷ്ണങ്ങളായ ചെറുപ്പക്കാരെ, മാന്യ സഹോദര സഹോദരിമാരെ, അല്ലാഹു റബ്ബുൽ അസ്സത്തിന്റെ വലിയ അനുഗ്രഹം കൊണ്ട് ഈ പരിശുദ്ധ മജ്‌ലിസ് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അഫ്ളു സിയാമി ബഅദ റമളാന ഷഹ്റുല്ലാഹിൽ മുഹറം. അതെ, പരിശുദ്ധ റമളാൻ മാസം കഴിഞ്ഞാൽ നോമ്പനുഷ്ഠിക്കാൻ ഏറ്റവും മഹത്തരമുള്ള മാസം അത് ഷഹ്റുല്ലാഹിൽ മുഹറം, അല്ലാഹുവിന്റെ മാസമെന്ന് ഹബീബ് പരിചയപ്പെടുത്തിയ പവിത്ര മുഹറത്തിലെ വളരെ മഹത്തമാക്കപ്പെട്ട വെള്ളിയാഴ്ചയിലാണ്. ആദ്യത്തെ വെള്ളിയാഴ്ച കഴിഞ്ഞ രാത്രിയിലാണ് മിസ്കിന്മാരായ നാം ഇന്ന് ഈ മജ്‌ലിസിൽ ഇവിടെ സംഗമിച്ചത്. അല്ലാഹുവെ ഞങ്ങളെ കബൂലാക്കണം റഹ്മാൻ. ഒരുപാട് ആളുകൾ ഇന്ന് ഈ മജ്‌ലിസിൽ വന്നിട്ട് പറഞ്ഞു, തങ്ങളെ ക്യാൻസർ ആയിരുന്നു, തങ്ങളെ കിഡ്നി ഫെയിൽഡ് ആയിരുന്നു, തങ്ങളെ ഹാർട്ടിന് ബ്ലോക്ക് ആയിരുന്നു, ഓപ്പറേഷത്തിന് ഡേറ്റ് തന്നിരുന്നു, എന്റെ ബ്ലോക്ക് തീർന്നിരിക്കുന്നു ബായാർ സ്വലാത്ത് കാരണം, എന്റെ ക്യാൻസർ സുഖപ്പെട്ടിരിക്കുന്നു ബായാർ സ്വലാത്ത് കാരണം, എന്റെ കിഡ്നിയുടെ തകരാറ്, ഇനി ഡയാലിസിസ് വേണ്ട എന്ന് പറഞ്ഞ ഡോക്ടർമാര് സന്തോഷം പറഞ്ഞിരിക്കുന്നു സ്വലാത്ത് മജ്‌ലിസിന്റെ ബഹുമാനം കൊണ്ട് എന്നൊക്കെ പറഞ്ഞ് 10-11 വയസ്സ് വരെ നടക്കാത്ത കുട്ടി നടന്നു എന്ന് കൊടകിലെ ഒരു കുഞ്ഞുമായിട്ട് ഇന്ന് ഇവിടെ അസറിന്റെ ശേഷം വന്ന് പറഞ്ഞ സഹോദരങ്ങൾ ഉൾപ്പെടെ ഒരുപാട് ആളുകൾ ഈ മജ്‌ലിസിൽ എത്തിയവരുണ്ട്. ആയിരക്കണക്കിന് മാരകമായ നാവിൽ പോലും ക്യാൻസർ പിടിപെട്ടിട്ട്, സ്വകാര്യ അവയവത്തിൽ ക്യാൻസർ പിടിപെട്ടിട്ട് പുഴുക്കൾ പുറത്തു വരുന്ന അവസ്ഥയിൽ ഡോക്ടർമാര് മെഡിസിൻ ഇല്ലെന്ന് പറഞ്ഞ് റിജക്ട് ചെയ്ത രോഗികൾ ഞങ്ങളെ മജ്‌ലിസിലുണ്ട്. അവരുമായി ബന്ധപ്പെട്ടവരുണ്ട്, ആഫിയത്ത് ഉദ്ദേശിച്ച് കൂടിയവരുണ്ട്. നീ ശിഫ നൽകണം റഹ്മാനെ. ഞങ്ങൾ എൽമില്ലാത്ത ആളുകളാ, ഈമാനും അമലും വറഉം എല്ലാം കുറഞ്ഞോരാ, പക്ഷേ നീ കമാലിയത്ത് നൽകിയ അക്മലുൽ ഖൽഖ് ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് സകല ക്യാൻസർ അടക്കം എല്ലാ രോഗങ്ങളും നീ സുഖപ്പെടുത്തണം റഹ്മാനേ. നേരത്തെ സഖാഫി ഓർമ്മപ്പെടുത്തിയ അമേരിക്കയിൽ നിന്ന് പ്രത്യേകമായ മരുന്ന് വരുത്തിയിട്ട് 40 ലക്ഷത്തിന്റെ ഇഞ്ചക്ഷൻ ചെയ്യണം എന്ന് പറഞ്ഞ് അടൂരിലുള്ള മജീദ് എന്ന് പറയുന്ന സുഹൃത്ത് ഇന്നലെ സുബഹിക്കും വന്ന് കണ്ടിരുന്നു. സ്വലാത്ത് കഴിഞ്ഞ് ബായാർ സ്വലാത്ത് കഴിഞ്ഞ് ഞാൻ ഇനി സൗദിയിലേക്ക് പോകുന്നുള്ളൂ എന്ന് പറഞ്ഞ ആ സുഹൃത്ത്, ആ ചെറുപ്പക്കാരൻ ഈ മജ്‌ലിസിൽ ഉണ്ടോ? ഈ മജ്‌ലിസിൽ അബ്ദുൽ മജീദ് എത്തിയിട്ടുണ്ടോ? അല്ലാഹുവേ നീ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണം റഹ്മാനെ. ഇന്ന് ഈ മജ്‌ലിസിൽ എത്തുമെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ ഒരുപാട് ആളുകൾ ഈ മഹത്തായ മജ്‌ലിസിൽ രോഗം സുഖപ്പെട്ട, മക്കളല്ലാതെ വിഷമം പറഞ്ഞ് സന്തോഷത്തോടെ മക്കളായി എന്ന സന്തോഷമൊക്കെ പറഞ്ഞ മജീദ് ഉള്ളാളടക്കം ഒരുപാട് ആളുകൾ ഈ മഹത്തായ മജ്‌ലിസിൽ എത്തിയിട്ടുണ്ട്. എല്ലാവർക്കും അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ, അല്ലാഹു ആഫിയത്ത് നൽകുമാറാകട്ടെ. ഈ പരിശുദ്ധമാക്കപ്പെട്ട മജ്‌ലിസ്, പരിശുദ്ധമായ മുഹറം മാസം, ഒരുപാട് അമ്പിയാക്കൾ പരീക്ഷണങ്ങൾക്ക് വിധേയരായിട്ട്, എല്ലാവർക്കും അറിയാം താരീഖുകളിൽ, ഇസ്ലാമിന്റെ താരീഖുകളിൽ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ഉൾപ്പെടെ ഒരുപാട് അമ്പിയാക്കൾക്ക് അല്ലാഹു ബലാഗകൾ നൽകിയിട്ട് ആ പരീക്ഷണങ്ങളിൽ നിന്ന് പൂർണമായ മോചനവും ആഫിയത്തും സലാമത്തും ഇസ്സത്തും നൽകിയ പരിശുദ്ധ മാസമാണ് മുഹറം മാസം. അതുകൊണ്ട് നീറുന്ന 100-100 പ്രശ്നങ്ങളുമായിട്ട് വന്ന നമുക്ക് ഇൻഷാ അല്ലാ ഈ മജ്‌ലിസ് പരിഹാരമാകണം, അള്ളാഹു കബൂലാക്കി സലാമത്ത് നൽകുമാറാകട്ടെ. നമ്മുടെ സുന്നത്ത് ജമാഅത്തിന്റെ ഉലമാ ദീർഘദൂര യാത്ര നടത്തിയിട്ട് ഇവിടെ എത്തിപ്പെട്ടു, അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. എല്ലാ രോഗങ്ങളും നീ സുഖപ്പെടുത്തി കൊടുക്കണം റഹ്മാനെ.
എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, ഇനി ഇവിടെ പ്രഭാഷണത്തിന്റെ ആവശ്യമില്ല. ബഹുമാനപ്പെട്ട അലി ഉസ്താദും ഏലങ്ങളും സഖാഫിയും മറ്റ് പണ്ഡിതന്മാരൊക്കെ ഇവിടെ സംസാരം നടത്തിയിട്ടുണ്ട്. ഇൻഷാല്ലാ വളരെ പെട്ടെന്ന് സലാത്ത് പൂർത്തിയാക്കണം എന്ന ഉദ്ദേശമുള്ളത് കൊണ്ടും ഞാൻ കൂടുതലായിട്ട് സംസാരത്തിലേക്ക് കടക്കാതെ അഫ്ളുൽ അൽമുൽ ഹാൽ എന്ന നിലക്ക് എല്ലാ സദസ്സുകളിലും ഓർമ്മപ്പെടുത്താറുള്ളത് പോലെ ഈ കഴിഞ്ഞ ദുൽഹജ്ജിലെ പെരുന്നാളിന്റെ സമയം, സാധുവായ ഞാൻ ഇമാറാത്തിൽ ഷാർജയിൽ ഉള്ള സമയം, ഒരു ചെറുപ്പക്കാരൻ രണ്ട് ചെറുപ്പക്കാരെ കൂട്ടി വന്നിട്ട് ആ ചെറുപ്പക്കാരൻ ബായാർ സ്വലാത്ത് മജ്ലിസുമായി ബന്ധപ്പെട്ട് വലിയ സന്തോഷം കിട്ടിയ മറ്റ് സ്നേഹിതന്മാരോട് പറഞ്ഞിട്ട് അവര് രണ്ടാളും ആദ്യം സുന്നത്തു ജമാഅത്തിൽ ഉണ്ടായിരുന്നു, പിന്നെ ആരുടെയൊക്കെയോ പ്രഭാഷണങ്ങളും കാസറ്റുകളും ഒക്കെ കേട്ട് സുന്നത്തു ജമാഅത്തിനെ പരിഹസിക്കാനും സ്വലാത്ത് മജ്ലിസുകളെ നിഷേധിക്കാനും ഒക്കെ തുടങ്ങി. വഹാബി ആശയത്തിലെ മെമ്പർമാരായിട്ട് പ്രവർത്തിക്കുന്നു എന്ന നിലക്ക് ഇവൻ രണ്ട് ചെറുപ്പക്കാരെയും കൂട്ടി വന്നു. ഞാൻ അവരോട് സംസാരിച്ചു, ഒരുപാട് വിഷയങ്ങൾ സംസാരിച്ചു. കൂട്ടത്തിൽ അവർ അവസാനം പറഞ്ഞു, തങ്ങളെ, ഞങ്ങൾ വഹാബി ആശയത്തിൽ നിന്ന്, ഞങ്ങളിപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന ആശയത്തിൽ നിന്ന് ഞങ്ങൾ പിന്മാറിയിട്ട് ഞങ്ങൾ സുന്നത്ത് ജമാഅത്തിന് വേണ്ടി ഇനി ജീവിക്കും എന്ന് പറഞ്ഞ് പിരിഞ്ഞു പോയി. എന്റെ സഹോദരന്മാരറിയണം, ഇത്തരം മജ്ലിസുകൾ നിങ്ങൾക്കറിയാം, ഇങ്ങോട്ട് എത്തിപ്പെടാനുള്ള പ്രയാസം, വിഷമം, റോഡുകളൊക്കെ ഈ ബായാറിലേക്ക് എത്തിപ്പെടാൻ നാല് ഭാഗത്തു നിന്നുള്ള മുഴുവൻ റോഡുകളും വളരെയധികം മോശപ്പെട്ട അവസ്ഥയിൽ പൊട്ടിപ്പൊളിഞ്ഞ് യാത്ര ദുഷ്കരമാകുന്ന അവസ്ഥയിലാണ് ഉള്ളതെന്ന് എല്ലാവർക്കും അറിയാം. എന്നാലും ഈ മഹത്തായ സ്വലാത്തിലെത്താൻ ഇന്നലെ ബാംഗ്ലൂരിൽ നിന്ന് എത്തിപ്പെട്ട, ബോംബെയിൽ നിന്നെത്തിപ്പെട്ട, ഗുജറാത്തിൽ നിന്നെത്തിപ്പെട്ട, ഇന്ന് ഈ മജ്ലിസിലേക്ക് ബാംഗ്ലൂരിൽ നിന്ന് ഹൈന്ദവരായ കുടുംബം രണ്ട് വൈകല്യമുള്ള കുട്ടികളെയും എടുത്ത് ഇന്ന് രാവിലെ കൊണ്ടുവന്നിട്ട് പറഞ്ഞു, ഗുരു, ഞങ്ങൾ ഈ മജ്ലിസ് കാരണം ഞങ്ങളെ കുട്ടികൾക്ക് നടക്കാൻ കഴിയും എന്ന വലിയ ഉദ്ദേശത്തോടെ വന്നതാണെന്ന് പറഞ്ഞിട്ട് ഇന്ന് ഈ മജ്ലിസിൽ എത്രയോ ഹൈന്ദവനായ കൊടകിലുള്ള സഹോദരന്മാരുൾപ്പെടെ ഇവിടെ എത്തിപ്പെട്ടിട്ടുണ്ടെങ്കിൽ അല്ലാഹുവേ, മുഴുവൻ ആളുകൾക്കും നീ ആഫിയത്ത് നൽകണം റഹ്മാനെ, നീ സലാമത്ത് നൽകണം റഹ്മാനെ. ഞാൻ പറഞ്ഞു വന്നത് ചെറുപ്പക്കാരെ, ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്, മൈ അഇശ് മിൻകും ബഅദി ഫസയറ ഇഖ്തിലാഫൻ കസീറ ഫഅലൈക്കും ബിസുന്നതി വസുന്നതിൽ ഖുലഫായിർ റാഷിദീൻ അൽ മഹ്ദിയീൻ തമസ്സകൂ ബിഹാ വഅദു അലൈഹാ ബിന്നവാജിദ്. എന്റെ ശേഷം ജീവിക്കുന്ന ആളുകൾക്ക് പല പ്രസ്ഥാനക്കാരെയും അഭിപ്രായ വ്യത്യാസങ്ങളെയും കാണാൻ ഇടവരുമ്പോൾ നിങ്ങൾ സുന്നത്ത് ജമാഅത്തിന്റെ അതേ പരിശുദ്ധമായിരിക്കുന്ന എന്റെ സുന്നത്തിനെയും എന്റെ ഖുലഫാഉ റാഷിദുകളുടെ സുന്നത്തിനെയും മുറുകെ പിടിച്ച് എത്രത്തോളം അണപ്പല്ല് കൊണ്ട് ശക്തിയായ നിലക്ക് കടിച്ചു പിടിക്കുമാർ സുന്നത്ത് ജമാഅത്തിന്റെ അഖീദയിൽ അടിയുറച്ച് നിന്നെ ആര് സംശയിപ്പിക്കാൻ നോക്കിയിട്ട് ഖുർആനും ഹദീസും പറഞ്ഞ് ഞങ്ങളാണ് ഇസ്ലാമിന്റെ ആളുകൾ, ഞങ്ങളാണ് ഖുർആനിന്റെ ആളുകൾ, ഞങ്ങളാണ് ഹദീസിന്റെ ആളുകൾ എന്ന് പറഞ്ഞ് അതാ മുജാഹിദ് ജമാഅത്തെ ഇസ്ലാമി സലഫി തബ്ലീഗ് ജമാഅത്ത് ഖാദിയാനി ഉൾപ്പെടെ ഖുർആൻ ഓതിയിട്ട് ഇസ്ലാമിന്റെ വിലാസത്തിൽ നിന്നെ ഈമാനെ കബളിപ്പിക്കാൻ നോക്കിയാലും നീ അതിലൊന്നും സംശയിക്കാതെ അതിലൊന്നും പതരാതെ പരിശുദ്ധ ഇസ്ലാം അത് സുന്നത്ത് ജമാഅത്ത് മാത്രമാണ്, ആ സുന്നത്ത് ജമാഅത്താകുന്ന സത്യപ്രസ്ഥാനത്തിൽ അടിയുറച്ചു നിൽക്കാൻ ഹബീബ് മുസ്ലിം ഉമ്മത്തിന് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ആ ഉപ്പാപ്പ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അവസാന കാലഘട്ടം വരുന്ന സമയം എന്റെ ചെറുപ്പക്കാര് മനസ്സിലാക്കാൻ ഞാൻ പറയുകയാണ്. يَكُونُ فِي آخِرِ الزَّمَانِ دَجَّالُونَ كَذَّابُونَ يَأْتُونَكُمْ مِنَ الْأَحَادِيثِ بِمَا لَمْ تَسْمَعُوا أَنْتُمْ وَلَا آبَاؤُكُمْ فَإِيَّاكُمْ وَإِيَّاهُمْ لَا يُضِلُّونَكُمْ وَلَا يَفْتِنُونَكُمْ. നിങ്ങളും നിങ്ങളെ പൂർവകാല പിതാക്കളും കേൾക്കാത്ത ഒരുപാട് വാചകങ്ങളുമായി ഖുർആന്റെ പേര് പറഞ്ഞ് ഹദീസിന്റെ പേര് പറഞ്ഞ് നിങ്ങളെ മുമ്പിലേക്ക് അതേ കദ്ദാബൂന കളവ് പറയുന്ന ആളുകൾ, ദജ്ജാലൂന വഞ്ചകന്മാരായ ആളുകൾ നിങ്ങളെ ഈമാനെ കളങ്കപ്പെടുത്താൻ നിങ്ങളുടെ മുമ്പിലെത്തിയാൽ
വയ്യാക്കും നിങ്ങളെ നിങ്ങൾ സൂക്ഷിച്ചോ, വയ്യാഹും അവരെ നിങ്ങൾ സൂക്ഷിച്ചോ. ലായുദല്ലൂനക്കും നിങ്ങൾ വഴികേട് തരത്തിലാകരുത്, വലായഫ്തിനൂനക്കും നിങ്ങൾ ഫിത്നയിൽ അകപ്പെടരുതെന്ന് തങ്ങളെ നമ്മ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പരിശുദ്ധ ഇസ്ലാമാകുന്ന അഹ്ലു സുന്നത്തി വൽ ജമാഅ തങ്ങൾ ബോധ്യപ്പെടുത്തിയതുപോലെ മാ അന അലൈഹി വസ്ഹാബി, ഞാനും എന്റെ സ്വഹാബത്തും ഏതൊരാശയത്തിന്മേലാണ്? ആ സത്യമായ ആശയമാണ് അമ്പിയ പ്രചരിപ്പിച്ച ഇസ്ലാം. ഖാതമുൻ നബിയീൻ സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ പൂർത്തീകരിച്ചിട്ട് മഹാന്മാരായ അസ്ഹാബിനെ കൈമാറി പരിശുദ്ധ ഖുർആനാകുന്ന തങ്ങളുടെ മുഅ്ജിസത്ത് തങ്ങൾക്കത് അവതരിച്ചിട്ട് ആ ഖുർആന്റെ ബയാനായിട്ട് ഹയാത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സംശുദ്ധമായ ജീവിതത്തിനെ ക്രമീകരിച്ചിട്ട് ആ ജീവിതം വേണ്ടുവോളം ഉൾക്കൊണ്ട മഹാന്മാരായ തങ്ങളുടെ അസ്ഹാബാകുന്ന ശിഷ്യന്മാരുടെ മഹത്വമാണ് തങ്ങൾ ബോധ്യപ്പെടുത്തിയത്. അങ്ങനെയുള്ള മഹാന്മാരായ അസ്ഹാബിലൂടെ മഹാന്മാരായിരിക്കുന്ന അസ്ഹാബിൽ നിന്ന് ഖുർആനും ഹദീസും കൈമാറി കിട്ടിയ അയ്മത്തുകളിലൂടെ പരിശുദ്ധ ഖുർആന്റെ മുഫസ്സിറുകളിലൂടെ അഖീദയുടെ ഉലമാഇലൂടെ വലിയ വലിയ ഔലിയായിലൂടെ ആരിഫീങ്ങളിലൂടെ മഹാന്മാരായ മുത്തഖീങ്ങളായ ഉലമാഇലൂടെ നമുക്ക് കിട്ടിയ സത്യപ്രസ്ഥാനം അത് സുന്നി പ്രസ്ഥാനം മാത്രമാണ്, സുന്നത്ത് ജമാഅത്ത് മാത്രമാണ്. ആ സുന്നത്ത് ജമാഅത്തിന്റെ അഖീദയിൽ അടിയുറച്ച് ഈമാനോടെ ജീവിക്കാൻ ഈ പരിശുദ്ധമാക്കപ്പെട്ട മുഹറം മാസത്തിലെ ഈ പവിത്ര സ്വലാത്ത് മജ്ലിസിൽ നഫ്സടക്കം മുഴുവൻ ആളുകളും ലൈവായിട്ട് എന്റെ സൗണ്ട് ശ്രദ്ധിക്കുന്ന മുഴുവൻ ആളുകളും ജീവിക്കാൻ പ്രതിജ്ഞ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തി അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. പരിശുദ്ധമായ ദുൽഹിജ്ജ മാസം കഴിഞ്ഞ് ഹജ്ജ് നിർവഹിച്ച ആളുകൾ മഖ്ബൂലും മബ്റൂറുമായ നിലക്കായാൽ പ്രസവിക്കപ്പെട്ട കുഞ്ഞുമക്കളെ പോലെ ദോഷമില്ലാത്ത നിലക്ക് അള്ളാഹു അവർക്ക് സലാമത്ത് നൽകുമെന്ന് ഹബീബ് മുസ്ലിം ഉമ്മത്തിന് പാഠം നൽകിയിട്ടുണ്ട്. ആ നിലക്ക് ഒരു പുതിയ ജീവിതം ഈ മുഹറം മാസം, ഇപ്പോൾ കഴിഞ്ഞ സമയങ്ങളിലൊക്കെ വർഷാരംഭത്തിൽ പുതുവത്സരം ആഘോഷിച്ചുകൊണ്ട് മുസ്ലിം ചെറുപ്പക്കാരുൾപ്പെടെ പാതിരാത്രി ഉറക്കൊഴിഞ്ഞിട്ട് 12 മണി അങ്ങോട്ട് ആകാൻ 12 മണി കഴിയുന്ന സമയം കാത്തിട്ട് ടൗണുകളൊക്കെ വലിയ ഗാനമേളകളും മറ്റുമൊക്കെ സംഘടിപ്പിച്ചിട്ട് മരുന്നുകൾ കരിമരുന്നുകൾ പ്രയോഗിച്ച് വെടിയച്ചകൾ മുഴക്കിയിട്ട് ലഹരിയിലും മറ്റു തോന്നിവാസങ്ങളിലും മുഴുകിയിട്ട് വർഷങ്ങളെ സ്വീകരിക്കാനുള്ള അവസ്ഥയിൽ മുസ്ലിം സമുദായത്തിലെ ചെറുപ്പക്കാരുൾപ്പെടെ വേണ്ടാത്ത നിലക്ക് സമയങ്ങളെ ദുരുപയോഗം നടത്തിയിട്ടുണ്ടെങ്കിൽ ഈ പരിശുദ്ധമാക്കപ്പെട്ട ഹിജ്റ വർഷം, പവിത്രമാക്കപ്പെട്ട മുഹറം മാസം നമ്മുടെ വർഷത്തിന്റെ തുടക്കമാണ്. ഒരു മനുഷ്യന് വലിയ ബറക്കത്തും വലിയ ഇജാബത്തും വലിയ കബൂലിയത്തും ഇബാദത്തുകൾക്ക് പ്രത്യേകം ഷറഫുമുള്ള വലിയ മഹത്വവുമുള്ള ഈ പരിശുദ്ധമാക്കപ്പെട്ട മാസത്തിൽ ഇനിയുള്ള നമ്മുടെ ജീവിതം തെറ്റില്ലാതെ, ജീവിതത്തിൽ കള്ളം പറയാതെ, അഴിബത്ത് പറയാതെ, ഫിത്തന ഉണ്ടാക്കാതെ, ഫസാദ് ഉണ്ടാക്കാതെ, സുന്നത്ത് ജമാഅത്തിന്റെ ഉലമാഇനെ ചീത്ത പറയാതെ, ഒരൊറ്റ സദാത്തുക്കളെയും നിസാരപ്പെടുത്താതെ, നാട്ടിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കാതെ, വർഗീയ തീവ്രവാദ ഭീകരവാദ വിഷയങ്ങളുമായി അകപ്പെടാതെ, ഒരു ഗുണ്ടാസറ്റിലും നാടിന്റെ സമാധാനം കെടുത്തുന്ന ഒരു പ്രവർത്തനങ്ങളിലും നാം അകപ്പെടാതെ, ഓ മുസ്ലിം ചെറുപ്പക്കാരെ ചെറുപ്പക്കാരികളെ, അള്ളാഹ് പൊരുത്തപ്പെടാത്ത നിലക്ക് മൊബൈലിനെ ദുരുപയോഗം നടത്തി, വാട്സപ്പ് ദുരുപയോഗം നടത്തിയിട്ട്, ഇന്റർനെറ്റ് ദുരുപയോഗം നടത്തിയിട്ട്, ഹറാമായ സ്നേഹം, വ്യഭിചാര ജീവിതം, വ്യഭിചാര പ്രവർത്തനം, അത്തരം വിഷയങ്ങളുമായിട്ട് ജീവിക്കുന്നവരുണ്ടോ, നിലകൊള്ളുന്നവരുണ്ടോ, ആ ഹറാമായ ദുഷിച്ച ജീവിതത്തിൽ നിന്ന് നിങ്ങൾ വഴിമാറിയിട്ട് ഇനി ഞാൻ വ്യഭിചാര പ്രവർത്തനത്തിലേക്കില്ല. ഒരു അന്യാണും അന്യ പെണ്ണും തമ്മിൽ ഹറാമായ നിലക്കുള്ള സ്നേഹം നിലനിർത്തുന്നത് അത് കടുത്ത സിനാണ്. അത്തരം ഒരു നിലക്കുള്ള ഒരു ബന്ധത്തിലും ഞാൻ ഇനിമേലിൽ ഉണ്ടാകൂല എന്നുകൂടെ ഈ മജ്ലിസിൽ ഉറപ്പിച്ച് കൃത്യമായിട്ട് നിസ്കാരം നിലനിർത്തിയിട്ട് റവാത്തിബ് സുന്നത്ത് നിസ്കാരങ്ങൾ, ഫർള് നിസ്കാരങ്ങളുടെ മുമ്പും ശേഷവുമുള്ള സുന്നത്ത് നിസ്കാരങ്ങളാകുന്ന റവാത്തിബ് സുന്നത്ത് ഉൾപ്പെടെ, തഹജ്ജുദ് ഉൾപ്പെടെ, ദുഹാ ഉൾപ്പെടെ പരിശുദ്ധമാക്കപ്പെട്ട
പ്രധാനപ്പെട്ട ഇശാ മാഅരിബിന്റെ വളരെ മഹത്തമേറിയ സമയം. അല്ലാഹുവിനെ അറിയാനും മഹാന്മാരുടെ മദഹുകൾ പറയാനും അസ്മാഉൽ ബദരീൻ, അസ്മാഉൽ ഹുസ്ന, നഫീസത്തു മാല ഉൾപ്പെടെ സ്വലാത്തുകളും ദിക്റുകളും ഉൾപ്പെടെ പരിശുദ്ധ ഖുർആൻ, സൂറത്തു യാസീൻ, സൂറത്തുൽ ബഖറ, സൂറത്തുൽ മുൽക്ക്, സജദ ഉൾപ്പെടെയുള്ള സൂറത്തുകളൊക്കെ പാരായണം ചെയ്യാനും സീരിയലും സിനിമയും പട്ടുറുമാലും ബ്ലൂ ഫിലിമും ഉൾപ്പെടെ തോന്നിവാസങ്ങളിൽ നിന്നൊക്കെ വഴിമാറിയിട്ട് ഹബീബ് സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഖൽബിൽ നിറച്ച് ആ തങ്ങളുടെ മഹബ്ബത്ത് ജീവിതത്തിൽ വർദ്ധിപ്പിച്ചുകൊണ്ട് അത് മൗത്ത് വരെ നിലനിർത്തി തങ്ങളെ പിടുത്തം നമുക്ക് കിട്ടണം. ദുനിയാവിലും ആഖിറത്തിലും തങ്ങളെ കൊണ്ട് നമുക്ക് രക്ഷ കിട്ടും. ആ തങ്ങളെ കണ്ട് തബസ്സുമലായി കലിമത്തു തൗഹീദ് ചൊരിച്ച് നമുക്ക് പിരിയണം. അതിനുള്ള ഒരു വലിയ ഓർമ്മയിൽ തഖ്വയോടെ ഈമാനോടെ ജീവിക്കാൻ എല്ലാവരും ശ്രമിക്കണമേ എന്ന് ഓർമ്മപ്പെടുത്തി അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അന്നസീഹ എന്ന് പറയുന്ന ബുള്ളറ്റിൻ നമ്മുടെ ബഹുമാനപ്പെട്ട ഇവിടുത്തെ സ്ഥാപനത്തിലെ മുദരിസും കൂടിയായ അബ്ദുർ റഷീദ് സഅദി രചിച്ച നമ്മുടെ മുത്താലിമുകൾ പുറത്തിറക്കിയ ഈ ബുള്ളറ്റിൻ ഇൻഷാല്ലാ ബഹുമാനപ്പെട്ട സയ്യിദുന പൊസോട്ട് തങ്ങൾ ഉപ്പാപ്പാനെ സംബന്ധിച്ചൊക്കെ ഉള്ള ലേഖനങ്ങൾ ഇതിലുണ്ട്. ഇൻഷാല്ലാ എല്ലാവരും അത് കൈപ്പറ്റുകയും അതിനോട് സഹകരിക്കുകയും ഈ മഹത്തായ സ്ഥാപനത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി, ഉയർച്ചയ്ക്ക് വേണ്ടി, പുരോഗതിക്ക് വേണ്ടി നിങ്ങളൊക്കെ കഴിവിനനുസരിച്ച് സഹായിക്കുകയും ഇതിനോട് സഹകരിക്കുകയും പ്രവർത്തിക്കുകയും ദ്വാരക്കുകയും ചെയ്യണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തിയിട്ട് ഇൻഷാല്ലാ റബീഉൽ അവൽ മാസത്തിൽ നാം എല്ലാ റബീഉലവ്വലിലും പുലർച്ചെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിലാദത്ത് സംഭവിച്ച ആ വഖത്തിൽ ഇതുപോലെ ജനങ്ങൾ ഒരുമിച്ച് കൂടി നാടിന്റെ ഭാഗങ്ങളിൽ നിന്ന് എത്തിപ്പെട്ട് 3 മണിക്ക് തുടങ്ങി സുബഹി വാങ്ക് വരെ തങ്ങളുടെ മദ്ഹിലായിട്ട് മൗലിദിലായിട്ട് മാത്രം നിലകൊള്ളുന്ന ആ വലിയ ആത്മീയ സദസ് റബീഉലവ്വൽ 12-ന് പുലർച്ചെ സുബഹിക്ക് ഇവിടെ നടക്കും. അതിനു പുറമെ ഉപ്പള ടൗണിൽ വെച്ച് 1000 ആളുകൾ പങ്കെടുത്ത് വലിയ നിലക്ക് റാലിയും മീലാദ് ഘോഷയാത്രയും ഹബ്ബുർ റസൂൽ സമ്മേളനവും ഉപ്പളയിൽ നമ്മുടെ ബായാർ മുജമ്മഅന്റെ കീഴിലായിട്ട് വർഷങ്ങളായി നടന്നു വരുന്നത് എല്ലാവർക്കും അറിയാം. അതിൻ്റെയൊക്കെ സ്വാഗത സംഘ രൂപീകരണമായിട്ട് ഇൻഷാല്ലാ ഈ വരുന്ന മാസം നവംബർ മാസം 12-ാം തീയതി നവംബർ 12-ാം തീയതി 3 മണിക്ക് നമ്മുടെ ബായാർ മുജമ്മഅൽ വെച്ച് അതിന്റെ സ്വാഗത സംഘ യോഗം സമ്മേളനം നടക്കും. എല്ലാവരും അതിൽ എത്തിപ്പെടണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തി എല്ലാ സ്വലാത്തിലും പറയാറുള്ളത് പോലെ ഈ മഹത്തായ മജ്ലിസ് കാരണം ഇവിടെ എത്രയോ കാഴ്ചയില്ലാത്ത ആളുകൾക്ക് അല്ലാഹു കാഴ്ച കൊടുത്തു എന്ന് നമ്മൾ പറഞ്ഞു. കേൾവിയില്ലാത്തവർക്ക് കേൾവി കിട്ടിയ 1000 ആളുകൾക്ക് അനുഭവത്തിൽ ഇവിടെ വിഷയങ്ങൾ ഉണ്ട്. എത്രയോ നടക്കാത്തവർ നടന്നു, സംസാരിക്കാത്തവർ സംസാരിച്ചു. മക്കളല്ലാതെ 10-ഉം 23-ഉം വർഷമായി മക്കളുണ്ടാവാൻ ചാൻസ് ഇല്ല എന്ന് ഡോക്ടർമാർ വിധി എഴുതിയിട്ട് ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് മക്കളെ കിട്ടിയ 1000 അനുഭവങ്ങൾ നമുക്ക് പറയാനുണ്ട്. പക്ഷേ ഇതിലൊക്കെ നമുക്ക് വലിയ നിലക്ക് പറയാനുള്ളത് ഈ മഹത്തായ മജ്ലിസ് കാരണം ക്യാൻസർ സുഖപ്പെട്ടതിനേക്കാൾ, കിഡ്നിയുടെ തകരാറ് മാറിയതിനേക്കാൾ നമുക്ക് സന്തോഷം പറയാനുള്ളത് 1000 ചെറുപ്പക്കാർ, നിങ്ങളൊന്ന് നോക്കൂ ഈ മജ്ലിസിൽ കൂടുതലും ചെറുപ്പക്കാർ, പല നാട്ടുകാരും കേരളത്തിലെ മുഴുവൻ ജില്ലകളിൽ നിന്നും ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും ഗൾഫ് നാട്ടിൽ നിന്നുൾപ്പെടെ സ്ഥിരമായിട്ട് 2-3 ദിവസം ലീവ് എടുത്തിട്ട് ബായാർ സ്വലാത്തിന് എത്തിപ്പെടുന്ന പ്രവാസികളായ ചെറുപ്പക്കാർ നമ്മുടെ സ്നേഹികളുണ്ട്. എത്രയോ കള്ളകുടിയന്മാർ ലഹരിയുമായി ബന്ധപ്പെട്ട് നിസ്കാരം ജുമഅ പോലും നിർവഹിക്കാതെ പരിശുദ്ധ റമദാൻ മാസത്തിൽ നോമ്പ് അനുഷ്ഠിക്കാതെ ഒക്കെ അക്രമങ്ങളിലും അനീതികളിലുമായിട്ട് കഴിഞ്ഞുകൂടിയിരുന്ന ചെറുപ്പക്കാർ
ഈ മഹത്തായ മജ്ലിസുമായി ബന്ധപ്പെട്ട് എത്രയോ വഹാബി ആശയമാണ് ശരി എന്ന നിലയ്ക്ക് സുന്നത്ത് ജമാഅത്തിന്റെ പുറത്ത് താടി നീട്ടിയിട്ട് വഹാബികൾക്ക് വേണ്ടി പ്രവർത്തിച്ചിരുന്ന ആളുകൾ ആ പ്രവർത്തനം സ്റ്റോപ്പ് ചെയ്ത് അഹ്ലു സുന്നയാണ് ഹഖ്, സുന്നി പ്രസ്ഥാനമാണ് ഹഖ്, അതുകൊണ്ട് ഇനി ഞാൻ കപടാശയമായ വഹാബി പ്രസ്ഥാനത്തിലില്ല എന്ന നിലക്ക് സുന്നത്ത് ജമാഅത്തിന്റെ സാദാത്തുക്കളുടെ ഉലമാഅന്റെ പിന്നിൽ അണിനിരന്ന് ഞാൻ ദീനിനു വേണ്ടി പ്രവർത്തിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്തിട്ട് നൂറുകണക്കിന് ചെറുപ്പക്കാർ ഈ മഹത്തായ മജ്ലിസിൽ സ്ഥിരമായിട്ട് എത്തിപ്പെടുന്നവരുണ്ടെങ്കിൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്നാ ഹബീബായ തങ്ങളുടെ പ്രിയ ശിഷ്യനായ മുആദ് തങ്ങളോട് പറഞ്ഞത് ഓർക്കുകയാണ്. യമനിലേക്ക് ഇസ്ലാമിന്റെ ദഅവത്തിന് വേണ്ടി പോകാൻ പറഞ്ഞപ്പോൾ വിഷമം തങ്ങളെ വിട്ടിപിരിയുന്നതിലുള്ള വേദന തങ്ങൾ മനസ്സിലാക്കിയപ്പോ മുആദ് തങ്ങളോട് പറഞ്ഞു, മുആദേ നിങ്ങൾ വിഷമിക്കല്ല, ലാ യഹ്ദിയല്ലാഹു ബിക റജുലൻ വാഹിദ ഖൈറുൽ ലക മിന ദുനിയാ വമാ ഫീഹാ. നിങ്ങളുടെ പ്രവർത്തനം കാരണം, വാക്ക് കാരണം, ജീവിതം കാരണം ആരെങ്കിലും സത്യമതമാകുന്ന ഇസ്ലാം പുൽകിയാൽ ഖൈറുൽ ലക മിന ദുനിയാ വമാ ഫീഹാ. ഈ ദുനിയാവും ദുനിയാവിലുള്ള സർവസ്വത്തെക്കാളും നിങ്ങൾക്ക് ഏറ്റവും ഖൈറ് അതാണെന്ന് തങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അൽഹംദുലില്ലാ ഒരു ചെറിയ ആശ്വാസം. ഈ മഹത്തായ മജ്ലിസിൽ 10,000 ആളുകൾ കൂടി കൽബ് പൊട്ടി ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൽബിൽ നിറച്ച് അങ്ങ് മദീനയിലേക്ക് യാ സയ്യിദി യാ റസൂലുള്ളാ ഖുദ് ബിയദി ഖല്ലത്ത് ഹലതി അദരിക്നി എന്ന് പറഞ്ഞിട്ട് ചൊല്ലുന്ന സ്വലാത്തുകളും സലാമുകളും ആ തങ്ങൾക്ക് അല്ലാഹു എത്തിച്ചിട്ട് സന്തോഷത്തോടെ മൗത്തിന്റെ സമയം തബസ്സുമിലായിട്ട് എത്ര വലിയ തെറ്റ് ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലും റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങളെ കൊണ്ട് അല്ലാഹു നമുക്ക് മാപ്പ് നൽകി തങ്ങളെ കണ്ട് തബസ്സുമിലായി കലിമത്തു തൗഹീദ് ചരിച്ച് പിരിയാൻ ഈ മജ്ലിസ് കാരണമാകുമെന്ന ഒരേ ഒരു ലക്ഷ്യം മാത്രമേ നമ്മുടെ മജ്ലിസുകളെ കൊണ്ട് നമ്മുടെ ജീവിതം കൊണ്ട് നമുക്കുള്ളൂ. അല്ലാത്ത മറ്റൊരു ഭൗതിക ലക്ഷ്യവും ഭൗതിക നേട്ടവും ഭൗതിക സ്ഥാനമാനവും നമുക്ക് ഇല്ലേ ഇല്ല. അല്ലാഹു നമ്മ കബൂലാക്കി ദുനിയാവും ആഖിറവും സലാമത്താക്കി തരുമാറാകട്ടെ. സ്വലാത്തിലേക്ക് പ്രവേശിക്കുന്നു ആണും പെണ്ണും ഇടകലരുന്ന നിലക്ക്, എല്ലാ സദസ്സിലും ഓർമ്മപ്പെടുത്തുന്നത് പോലെ അല്ലാഹ് പൊരുത്തപ്പെടാത്ത നിലക്ക് ആണും പെണ്ണും ഇടകലരുന്ന നിലക്ക് പരിശുദ്ധ ഇസ്ലാം അംഗീകരിക്കാത്ത അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തൃപ്തിപ്പെടാത്ത ഹബീബായ തങ്ങൾ അംഗീകരിക്കാത്ത ഇസ്ലാമിക ശരീഅത്തിന് വിരുദ്ധമായിട്ടുള്ള ഒരു നിലക്കുള്ള പ്രവർത്തനത്തോടെയും ഒരൊറ്റ ആണും പെണ്ണും ബായാറു സ്വലാത്തിന്റെ ദിവസം ഈ ഭാഗത്തേക്ക് വരരുത് എന്ന് ശക്തമായിട്ട് ഒന്നുകൂടെ പറയാണ്. പിരിഞ്ഞു പോകുന്ന സമയവും ആണും പെണ്ണും കൂടിക്കലരുന്ന നിലക്കുള്ള ഒരു ഹറാമായ ഇടപെടലും നമ്മുടെ മജ്ലിസിൽ നിന്ന് പിരിഞ്ഞു പോകുന്ന സമയം ഉണ്ടാവരുത്. ആ നിലക്ക് ഹറാമായ പ്രവർത്തനത്തോടെയോ ചിന്തയോടെയോ അല്ല പൊരുത്തപ്പെടാത്ത നിലക്കോ ആരെങ്കിലും ഈ മജ്ലിസിനെ സമീപിച്ചാൽ നിങ്ങൾക്ക് അതിന്റെ ദുരന്തം അനുഭവിക്കേണ്ടി വരും എന്ന് ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തിയിട്ട് ദൂര ദൂര ദിക്കുകളിൽ നിന്ന് വന്ന ദൂര സ്ഥലങ്ങളിൽ വന്ന വാഹനങ്ങളിലെ ഡ്രൈവർമാരൊക്കെ പിരിഞ്ഞു പോകുന്ന സമയം വളരെ ശ്രദ്ധിച്ചുകൊണ്ട് ഉറക്കില്ലാതെ ഉറക്കും തൂക്കമൊന്നുമില്ലാതെ നല്ല ഉണർച്ചയിലായിട്ട് തന്നെ ഡ്രൈവ് ചെയ്യാൻ ശ്രമിക്കണമെന്ന് കൂടെ ഓർമ്മപ്പെടുത്തിയിട്ട് ഇൻഷാ അല്ലാ നമ്മുടെ ഈ മഹത്തായ ജില്ലയിലും കേരളത്തിലും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലും സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് അജയ്യമായ നേതൃത്വം നൽകിയ സയ്യിദുന പൊസോട്ട് തങ്ങൾ ഉപ്പാപ്പ, അല്ലാഹുവേ അവരുടെ ദറജ ഉയർത്തണം റഹ്മാനെ, ഖബറിനെ സന്തോഷത്തിലാക്കണം റഹ്മാനെ. ആ മഹാൻ വഫാത്തായിട്ട് അവരുടെ 40-ാമത്തെ ദിവസം മദ്ഹറിൽ വെച്ച് നടക്കുന്ന പ്രൗഢോജ്വലമായ ദിക്ര് ദുആ സമ്മേളനത്തിലേക്ക് മുഴുവൻ ആളുകളും എത്തിപ്പെടുകയും ആ മഹത്തായ മജ്ലിസുകളിൽ സാദാത്തുക്കളുടെ ഉലമാഅന്റെ നേതൃത്വമുള്ള മജ്ലിസിൽ നിങ്ങൾ എല്ലാവരും എത്തിപ്പെടണം എന്നുകൂടെ ഓർമ്മപ്പെടുത്തി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്തഗ്ഫിറുല്ലാഹൽ അദീം. أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم.
أستغفر الله العظيم 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 أستغفر الله العظيم
أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم جددوا إيمانكم ونوروا قلوبكم بقوله لا إله إلا الله 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 إلا الله إلا الله لا إله إلا الله لا إله إلا الله إلا الله إلا الله لا إله إلا الله إله إلا الله إلا الله لا 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 إله إلا الله إلا الله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله إلا الله لا إله إلا الله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله إله إلا الله لا إله إلا الله لا إله إلا الله 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 إله إلا الله إله إلا الله إلا الله لا إله إلا الله لا إله إلا الله إلا الله لا إله إلا الله
illallah la ilaha illallah la ilaha illallah 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 la ilaha illallah 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 la ilaha illallah 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 la ilaha illallah illallah la ilaha illallah illallah la ilaha illallah 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 la ilaha illallah illallah la ilaha illallah la ilaha illallah لا إله إلا الله محمد رسول الله صلى الله عليه وسلم يا حي يا قيوم يا حي يا قيوم يا قيوم يا حي يا حي يا قيوم 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 يا حي يا قيوم
يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم برحمتك نستعيذ يا الله. ഒരു കാര്യം, ഇന്നൊരു രണ്ടു മൂന്ന് ചെറുപ്പക്കാർ ബോംബെയിൽ ജോലി ചെയ്യുന്ന രണ്ടു മൂന്ന് ചെറുപ്പക്കാർ പ്രത്യേകം പറയണം എന്ന് നിലക്ക് പറഞ്ഞിട്ട് അവര് ഒരു തെറ്റിൽ അകപ്പെട്ടു, അതുകൊണ്ട് ഞങ്ങൾ ഇനി നന്നാവൂലേ എന്ന നിലക്ക് പറഞ്ഞ് ഞങ്ങൾ പ്രത്യേകം പറയണം, ഞങ്ങൾ അങ്ങനെ സാഹചര്യത്തിന് അടിമപ്പെട്ട് ചെയ്തു പോയതാണ് എന്ന് പറഞ്ഞ് വ്യാപകമായിട്ടൊന്ന് പെണ്ണുങ്ങളുടെ ചതിയിലൊക്കെ പെടുന്ന അവസ്ഥ കൂടുതലാണല്ലോ. അള്ളാഹു എല്ലാവരെയും കാത്തു സലാമത്താക്കട്ടെ. ഞാൻ സകല ആളുകളോടും പറയുന്നു, ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ ബാപ്പയാണ്. ബാപ്പമാര് മക്കളെത്ര ചീത്തയാണെങ്കിലും മക്കളെ വിഷയത്തിൽ ഇടപെടാതിരിക്കൂല. അപ്പോ മുത്തഅല്ലിമീങ്ങളായ കുട്ടികൾ ചിലപ്പം ചിന്തിക്കും, അങ്ങനെ പറയാൻ പറ്റുമോ, തങ്ങൾ വാപ്പയാണെന്ന് പറഞ്ഞാൽ റൗദന്റെ സലാം പറയുന്നതിന്റെ മുകളിൽ തന്നെ ഖുർആന്റെ ആയത്തുണ്ടല്ലോ, ഉമാക്കാന മുഹമ്മദുൻ അബാ അഹദി മിൻ റിജാലികും വലാകിർ റസൂലുള്ളാഹി വഖാതമ നബിയ്യീൻ എന്നല്ലേ ഖുർആന്റെ ആയത്ത് അവിടെ റൗദന്റെ മേൽ തന്നെ എഴുതി വെച്ചിട്ടില്ലേ, വാപ്പയാണെന്ന് പറയാൻ പറ്റുമോ. നിങ്ങളിൽ ഒരു പുരുഷന്മാരുടെയും ബാപ്പ അല്ല തങ്ങൾ എന്നല്ലേ ഖുർആനിലുള്ളത്. അപ്പൊ ചിലർക്ക് വന്നു തങ്ങൾക്ക് ആൺമക്കൾ ഉണ്ടായിട്ടില്ലേ. റജുൽ എന്ന് പറഞ്ഞാൽ ദക്കറും ബാലിയ, പ്രായപൂർത്തി എത്തിയ പുരുഷന്മാർക്കാണ് റജുൽ എന്ന് പറയാം. തങ്ങൾ ആൺമക്കളൊക്കെ ചെറിയ പ്രായത്തിൽ തന്നെ ബുലൂ ആകുന്നതിന്റെ മുമ്പ് തന്നെ അള്ളാഹുലേക്ക് മടങ്ങി. അള്ളാഹു ആ മഹാന്മാരെ കൊണ്ട് നമ്മളെ നന്നാക്കി തരട്ടെ. അപ്പൊ ഖുർആൻ പറഞ്ഞത് എന്താ, വലാകിൻ റസൂലുള്ളാഹ്, ഇവിടെ ലാകിൻ എന്നുള്ളത് നഹ്വ് അതേ കുട്ടിയൊക്കെ ഖല മുഹമ്മദുൻ ഹുവ ഇബ്നു മാലികി അഹ്മദു റബ്ബില്ലാഹ ഖൈറ മാലികി എന്നിങ്ങനെ നഹ്വ് അൽഫിയവദി ഒന്നാമത്തെ വേത്ത് കല്ലി ആയിരാമത്തെ വേത്ത് പൂർത്തിയാക്കി വാലിഹിൽ ഉദ്ദിൽ കിറാമിൽ ബററ വസ്ഹബിഹിൽ മുന്തഖിമീനൽ ഖൈറ മുന്തഖിബീനൽ ഖൈറ എന്ന നിലക്ക് ആയിരാമത്തെ വേത്തൊക്കെ പൂർത്തിയാക്കി ചൊല്ലി നഹ്വ് നന്നായിട്ട് ഓതി പാടാക്കിയ ആളുകൾ അറിയാം. വലാക്കിൻ ലാക്കിൻ എന്നുള്ളത് ഇസ്തിദ്റാക്ക്, ഇസ്തിദ്റാക്ക് എന്ന് പറഞ്ഞാൽ റഫ്ഉ തവഹുമി മിനൽ കലാമി സാബിഖ്, സാബിഖായ കലാമിൽ നിന്ന് തവഹുമിനെ റഫ്ഉ ചെയ്യാം. അപ്പൊ തങ്ങൾ നമ്മൾ ആരാണ്? ജിസ്മാനിയായ പിതാവല്ല, ശാരീരികമായ പിതാവല്ല, വലാക്കിൻ അബൻ റൂഹാനിയ ആത്മീയ പിതാവാണ് ഉപ്പാപ്പ റഹ്മത്തുൽ ലിൽ ആലമീൻ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി. അതുകൊണ്ടാ മഹാന്മാരായ അസ്ഹാബിൽ നിന്ന് ദീൻ പഠിച്ച അയ്മത്തുകളിൽ നിന്ന് ഇങ്ങനെ പാഠം ഉൾക്കൊണ്ട മഹാനായ സൈനുദ്ദീൻ മഖ്തൂം റളിയല്ലാഹു അൻഹു പറഞ്ഞത്, മക്കളെ ദുനിയാവും ആഖിറവും രക്ഷപ്പെടാനുള്ള വഴി ഹബീബായ തങ്ങളെ മദ്ഹ് ചെയ്തിട്ട് എത്രത്തോളം അന്ത ഉമ്മുൻ അം അബു മറഐന ഫീഹിമാ മിസ്ല ഹസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി അസ്സലാത്തു അലൻ നബി الشفيع الابطحي والحبيب العربي نبيه തങ്ങളെ ബാപ്പയാണോ അതല്ല ഉമ്മയാണോ? ഒരു ബാപ്പയിലും ഉമ്മയിലും തങ്ങളെ പോലെ ഒരു റഹ്മത്ത്, ഒരു കൃപ ഒരു കാരുണ്യമുള്ള ഒരാളെ ഞങ്ങൾ കണ്ടിട്ടില്ല. അത്രത്തോളം റഹ്മത്തിന്റെ കേദാരമാണ് റഹ്മത്തുൽ ലിൽ ആലമീനായ തങ്ങൾ. ആ തങ്ങളെ പിടിച്ചാൽ, ആ തങ്ങളെ വിളിച്ചാൽ, ആ തങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാൽ അവിടുന്ന് അവിടുത്തെയുമായി ബന്ധം നിലനിർത്താൻ പറ്റിയ ഏറ്റവും വലിയ ദിക്റാകുന്ന സ്വലാത്തു അല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന ഔലന്നാസ് ബി യൗമൽ ഖിയാമത്തി അക്തറുഹും അലയ്യ സ്വലാ, ആ സ്വലാത്ത് ചൊല്ലി തങ്ങളെ ബന്ധപ്പെട്ട് തങ്ങളെ വിളിച്ച് തങ്ങളെ വസീലയാക്കിയിട്ട് നമ്മൾ ഒരുമിച്ച് കൂടിയാൽ അല്ലാഹു നമ്മളെ ഹായ് ബാക്കൂല. നമ്മളെല്ലാം കൊണ്ടും കുറഞ്ഞവരാണ്,
എല്ലാ പോരായ്മ ഉള്ളവരാണ്. പക്ഷേ അക്മലുൽ ഖൽഖായ തങ്ങളെ കൊണ്ട് അള്ളാഹു നമ്മളെ കൈവിടൂല, അള്ളാഹു നമ്മളെ കബൂലാക്കി തരട്ടെ. അതുകൊണ്ട് മക്കള് തെറ്റുകാരാണെങ്കിലും ബാപ്പമാര് ആ മക്കളുടെ വിഷയത്തിൽ ഇടപെടുന്നത് പോലെ നമ്മൾ തെറ്റ് ചെയ്താൽ തങ്ങൾ ഇസ്തിഗ്ഫാർ ചെയ്ത് പൊറുക്കലിനെ ചോദിക്കും. നമ്മൾ നന്മ ചെയ്താൽ ഹമിദുല്ലാ, അള്ളാഹുവിന്റെ ഹബീബ് സന്തോഷം പറയും, അള്ളാഹുവിന് സ്തുതി പറയും. അള്ളാഹു നമ്മളെ കബൂലാക്കട്ടെ. ചെറുപ്പക്കാരോട് ഉൾപ്പെടെ മുഴുവൻ ആളുകളോടും പറയുന്നു, ഇനിമേൽ തെറ്റില്ലാതെ ഒരു തെറ്റായ വിഷയത്തിലും ഇടപെടാതെ പലിശ വ്യഭിചാരം ഉൾപ്പെടെ എല്ലാ തെറ്റുകുറ്റങ്ങളും ജീവിതത്തിൽ സ്റ്റോപ്പ് ചെയ്ത് ഈമാനോടെ തഖ്വയോടെ നാം ഹബീബായ തങ്ങളെ കൽബിൽ നിറച്ച് ജീവിക്കാൻ ശ്രമിക്കണമെന്നും. ഇപ്പോ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയമാണല്ലോ, അപ്പൊ പല സ്ഥാനാർത്ഥികളും ഇവിടെ ഉണ്ട്, പല ആളുകളും അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകളാ. അതിന്റെ പേരിൽ നിങ്ങൾ രാഷ്ട്രീയത്തിന്റെ പേരിൽ മഹല്ലുകളിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കി തമ്മ തമ്മിൽ കുടുംബ ബന്ധങ്ങൾ ഭിന്നിച്ച് ആകെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി മനുഷ്യന്മാരെ നിസാരപ്പെടുത്തി അക്രമങ്ങൾ അയച്ചു വിട്ടിട്ടുള്ള അവസ്ഥകളൊന്നും ആരിലും ഉണ്ടാകാതെ എല്ലാവരും നല്ല നിലയിൽ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്ത് സന്തോഷത്തോടെ റബ്ബിന്റെ പൊരുത്തത്തിലും നാടിനും സമൂഹത്തിനും ഒക്കെ നന്മ ചെയ്യുന്ന രൂപമാണ് പ്രവർത്തിക്കാനും എല്ലാവരും സന്നദ്ധരാകണമെന്ന് കൂട്ടത്തിൽ ഓർമ്മപ്പെടുത്തി സ്വലാത്തിലേക്ക് തിരിച്ചു വരുന്നു. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഞങ്ങളെ കബൂലാക്കി തരണം റഹ്മാനേ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ. وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد. وعلى آله وصحبه وسلم. سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد. اللهم صل على سيدنا محمد.
اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم وعلى آله وصحبه وسلم الصلاة والسلام عليك يا سيدي يا رسول الله وعلى آلك وأصحابك يا حبيب الله اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد سلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين ഒരുപാട് ആളുകൾ ദ്വാരക്കാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട് പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവരുടെയും ശ്രദ്ധയിൽ ഉണ്ടാകണം ഇന്ന് അധികരിച്ചിരിക്കുന്ന വ്യഭിചാര പ്രവർത്തനങ്ങൾ അത് കടുത്ത ഹറാമാണ് അത്തരം വിഷയങ്ങളുമായി ബന്ധപ്പെടുന്ന ആളുകളിൽ നിന്ന് ഈമാന്റെ നൂറിനെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കടത്തിക്കളയും അത് കടുത്ത ശിക്ഷ ദുനിയാവിൽ തന്നെ ഏറ്റുവാങ്ങിയിട്ട് ഖബറിലേക്ക് മടക്കും അങ്ങനെയുള്ള തെറ്റുകളൊന്നും ഒരാളുടെ ജീവിതത്തിലും ഇല്ലാണ്ടിരിക്കാൻ പ്രത്യേകമായി ശ്രദ്ധിക്കുകയും അല്ലാഹുവിലേക്ക് കൽബ് തിരിച്ച് തൗബ ചെയ്ത് ഈമാനോടെ ജീവിക്കാൻ ഇനിയുള്ള സമയം തിരഞ്ഞെടുക്കുകയും ചെയ്യണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തി പിരിഞ്ഞു പോകുന്ന സമയം വളണ്ടിയർമാരൊക്കെ അനുസരിച്ച് എല്ലാവരും സ്വയം നിയന്ത്രിച്ചുകൊണ്ട് വളരെ സമാധാനത്തോടെ പിരിഞ്ഞു പോകണം എന്നുകൂടെ ഓർമ്മപ്പെടുത്തി ഒരുപാട് സ്ഥാനാർത്ഥികൾ ഈ മജ്ലിസിൽ എത്തിയിട്ടുണ്ട് ദ്വാരക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട് നാടിനും സമൂഹത്തിനും നന്മ ചെയ്യുന്ന എല്ലാ ആളുകൾക്കും അല്ലാഹു വലിയ സന്തോഷവും വിജയവും വലിയ പുരോഗതിയും ഉയർച്ചയും അല്ലാഹു നൽകുമാറാകട്ടെ ഇൻഷാഅല്ലാ الحمد لله الحمد لله رب العالمين الذي أنعم علينا وهدانا إلى دين الإسلام حمدا يوافي نعمه ويكافئ مزيدا يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك سبحانك لا نحصي ثناء عليك أنت كما أثنيت على نفسك فلك الحمد حتى ترضى الصلاة والسلام عليك يا سيدنا يا رسول الله
صلى الله عليه وسلم الصلاة والسلام عليك يا سيدنا يا حبيب الله صلى الله عليه وسلم الصلاة والسلام عليك يا سيدنا يا خير خلق الله صلى الله عليه وسلم خذ بأيدينا قلت حالتنا أدركنا يا رسول الله صلى الله عليه وسلم اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل سيدنا ومولانا وشفيعنا وحبيبنا محمد كما صليت وسلمت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد يا كريم يا الله يا رحمن يا الله يا رحيم يا الله يا ملك يا الله يا قدوس يا الله يا سلام يا الله يا مؤمن يا الله يا مهيمن يا الله يا عزيز يا الله يا جبار يا الله يا متكبر يا الله يا خالق يا الله يا بارئ يا الله يا مصور يا الله يا قهار يا الله يا رزاق يا الله يا وهاب يا الله يا تواب يا الله يا ذا الجلال والإكرام يا الله يا مالك الملك يا الله إنا نرفع وكفنا إليك راعبين في فضلك راجين من رحمتك متوسلين بجميع من علمت إليك يا ربنا പരിശുദ്ധ മുഹറത്തിലെ പവിത്രമായ വെള്ളിയാഴ്ച രാത്രി കഴിഞ്ഞ ഈ വിശുദ്ധ രാത്രിയിൽ നിന്റെ ഹബീബിന് സ്വലാത്തും സലാമും അവിടുത്തെ മദഹും ചെയ്ത് മിസ്കീൻമാരായ ഞങ്ങൾ ഇവിടെ സമ്മേളിച്ച് കബൂലാക്കണം റഹ്മാൻ ഈ മുതബറക്കായ സദസ്സിലും ഞങ്ങളുടെ ജീവിതത്തിലും പറഞ്ഞ് മുഴുവൻ സ്വലാത്തുകളും സലാമുകളും ഹബീബായ തങ്ങളെ മദഹുകളും അവിടുത്തെ മഹനീയ ഹളറത്തിലേക്ക് എത്തിക്കണം റഹ്മാൻ അവിടത്തോടുള്ള ഹബ്ബിനാൽ ഞങ്ങളെ കൽബ് നിറക്കണം റബ്ബേ അവിടത്തോടുള്ള ഇഷ്ഖ് ഞങ്ങൾക്ക് വർദ്ധിപ്പിക്കണം റഹ്മാനെ അവിടുന്ന് പഠിപ്പിച്ച അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഖാദിമീങ്ങളായി നീ ഞങ്ങളെ കബൂലാക്കി തരണം റഹ്മാനെ ഞങ്ങളുടെ ഓരോ വാക്കുകളും പ്രവർത്തനങ്ങളും നിന്റെ ദീനിന്റെ പ്രവർത്തനമായി സ്വീകരിക്കണം അല്ലോ സാധുക്കളായ ഞങ്ങൾ മഅസൂമീങ്ങളായ അമ്പിയാക്കളല്ല മഹ്ഫൂളായ ഔലിയാക്കളല്ല ജീവിതത്തിന്റെ പല രംഗത്തും ഒരുപാട് തെറ്റുകുറ്റങ്ങൾ വലുതും ചെറുതും അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും സംഭവിച്ചവരാണ് റബ്ബാകുന്ന നീ ഞങ്ങൾക്ക് മാപ്പാക്കണം റഹ്മാന് ഞങ്ങളെ ദോഷങ്ങളെ കൊണ്ട് ഞങ്ങളെ സൃഷ്ടിക്കല്ല അല്ലോ ദോഷങ്ങൾ കാരണം പരാജിതരിൽ പെടുത്തല്ല റബ്ബേ ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين ദോഷങ്ങൾ കാരണം ബലാഹുകൾ നൽകല്ല അല്ലാഹ് ഞങ്ങളിൽ ഒരാൾക്കും താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ല റഹ്മാന് നിന്റെ സ്വാലിഹീങ്ങളെ കൽബ് പോലെ ഞങ്ങളെ കൽബ് നന്നാക്കി തരണം റഹ്മാൻ യാ മുതഹിറൽ ഖുലൂബ് യാ മുതഹിറൽ ഖുലൂബ് يا مطهر القلوب طهر قلوبنا من الكبر والرياء والحسد والعجب والنفاق والشهوة ومن سائر سوء الخلق يا حي يا قيوم أحي قلوبنا بنور معرفتك يا رب العالمين يا حي يا قيوم أحي قلوبنا بنور معرفتك اللهم نور قلوبنا اللهم نور قلوبنا اللهم نور قلوبنا بالعلم والتقوى اللهم نور قلوبنا بنور معرفتك وهدايتك واملأ قلوبنا بمحبتك ومحبة حبيبك سيدنا محمد صلى الله عليه وسلم ذكر كل قلب حياتك الله ايمان ايتي ترنم رب تقوى ايتي ترنم رحمن نافع علم ورد بكلم الله ورعيتي نلنرتنم رب حرام اللهم ننجل رتشبورت الله رحمن حرام ما اي بند پڑتي ننجل نشبك الله الله ننجل عزتنا قوتن برت الله رب
ഞങ്ങളെ അയിരിപ്പുകൾ നീ മറക്കണം റഹ്മാൻ. നിന്റെ സ്വാലിഹീങ്ങളെ ഞങ്ങൾക്ക് കാവലാക്കി തരണം റഹ്മാൻ. അല്ലാഹ് ഞങ്ങളെ ചെറുപ്പത്തിൽ പോറ്റി വളർത്തിയ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ഉസ്താദ്മാർ, മഷായിഖന്മാർ, ഞങ്ങളെ ശിഷ്യന്മാർ, ഞങ്ങളെ സ്നേഹിച്ചവര്, സഹായിച്ചവര്, ഭക്ഷണം നൽകിയവര്, ബന്ധപ്പെട്ട് ദുആ കൊണ്ടേൽപ്പിച്ചവര്, ഞങ്ങളെ സ്ഥാപനങ്ങൾക്ക് വേണ്ടി ഗൾഫ് നാട്ടിലുൾപ്പെടെ നാട്ടിലും പ്രവർത്തിക്കുന്നവര്, സുന്നത്ത് ജമാഅത്തിന്റെ സ്ഥാപനങ്ങൾക്ക് വേണ്ടി, പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സഹായിച്ച് സഹകരിച്ച് ദുആ കൊണ്ട് കടപ്പെട്ടവർ, ഞങ്ങളെ ഈ മജ്ലിസിലെത്തിപ്പെട്ട മഹാന്മാരായ പണ്ഡിതന്മാര്, ഷെയ്ഖുന അലി ഉസ്താദ്, അബ്ബാസ് ഉസ്താദ്, ബി എസ് ഉസ്താദ്, അതുപോലെ ബയാർ ഉസ്താദ് അടക്കം ഒരുപാട് ഉസ്താദന്മാർ, കെ വി അബ്ദുള്ള ഹാജി ഉൾപ്പെടെ, മജീദ് ഹാജി ഉൾപ്പെടെ, ഞങ്ങളെ പ്രിയപ്പെട്ട ധാരാളം ഉമറാക്കള്, ഞങ്ങളെ പ്രിയപ്പെട്ട സദാത്തുക്കള്, ഞങ്ങളെ സ്നേഹികൾ, ഇഷ്ടജനങ്ങൾ, ഞങ്ങളോട് ദുആ കൊണ്ട് കടപ്പെട്ട സ്ഥാപനങ്ങളുമായി സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനങ്ങളുമായി ലോകമെമ്പാടുമുള്ള മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ, ഇന്ന് വരെ സംഭവിച്ച സകല തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്കും അവർക്കും ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നീ മാപ്പാക്കണം റഹ്മാന്. അവരുടെയും ഞങ്ങളുടെയും കാര്യങ്ങൾ എളുപ്പമാക്കണം അല്ലാഹ്. വിഷമങ്ങൾ തീർക്കണം റബ്ബേ. ബുദ്ധിമുട്ടിൽ നിന്ന് സലാമത്ത് നൽകണം റബ്ബേ. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്ന ഒരുപാട് ആളുകൾ നിന്റെ ഹബീബിന്റെ മജ്ലിസിൽ കൂടിയത് കാരണം ഡോക്ടർമാര് വരെ മരുന്നില്ലെന്ന് പറഞ്ഞ് കൈയൊഴിഞ്ഞിട്ട് ഈ മജ്ലിസ് കാരണം സുഖപ്പെടുത്തിയത് മിസ്കീൻമാരായ ഞങ്ങൾക്ക് അനുഭവത്തിലുണ്ട്. ഞങ്ങൾ സാക്ഷികളാണ്. ആയിരക്കണക്കിന് ക്യാൻസർ അടക്കമുള്ള രോഗികൾ വേദന കടിച്ചിറക്കി ദൂരദൂര ദിക്കുകളിൽ നിന്ന് ഇന്നലെയും ഇന്നുമായി യാത്ര ചെയ്ത് ഇവിടെ എത്തിപ്പെട്ടവരുണ്ട്. ഹോസ്പിറ്റലുകളിൽ അഡ്മിറ്റിലുള്ള രോഗികൾ തൽക്കാലം ഡിസ്ചാർജ് വാങ്ങി ഓക്സിജൻ ഉൾപ്പെടെ ഈ മജ്ലിസിലെത്തിയിട്ട് വീണ്ടും ഹോസ്പിറ്റലിൽ പോയിട്ട് അഡ്മിറ്റ് ആകേണ്ടവരുണ്ട്. അർഹമുറായ മലിക്കുൽ ജബ്ബാറായ റബ്ബേ, ആരും മരുന്നില്ലെന്ന് പറഞ്ഞ് കൈയൊഴിഞ്ഞാലും ആരും ചികിത്സയില്ലെന്ന് പറഞ്ഞ് കൈയൊഴിഞ്ഞാലും ഇമാം ബൂസരി തങ്ങൾ നിന്റെ ഹബീബിനെ മദഹ് ചെയ്തത് കാരണം, ആ മദഹ് ചെയ്യാൻ കൽബിൽ നിയ്യത്ത് ചെയ്തത് കാരണം തളർവാദം സുഖപ്പെടൂല എന്ന് വൈദ്യലോകം വിധി എഴുതിയിട്ട് നീ ഹബീബിനെ കൊണ്ട് രോഗം സുഖപ്പെടുത്തിയിട്ട് നിന്റെ ഹബീബിനെ മദഹ് ചെയ്ത് അവിടെ നിന്ന് പറഞ്ഞതാണ്. നബിയെ, തങ്ങൾ വല്ലാത്ത മനുഷ്യരാണ്, അത്ഭുത മനുഷ്യരാണ്, അവിടുത്തെ ബഹുമാനത്ര, അവിടുത്തെ സ്ഥാനത്ര, അവിടുത്തെ മദഹ് ചെയ്യാൻ ഈ പാവപ്പെട്ട ഭൂസിരിക്ക് ഇനി വരികളില്ലെന്ന് പറഞ്ഞ് പദ്യം പൂർത്തിയാക്കാൻ കഴിയാതെ വിഷമിച്ചപ്പോഴല്ലേ നിന്റെ ഹബീബ് ഇടപെട്ട് ഓ ഭൂസിരി വിഷമിക്കണ്ട, എന്ന് പറഞ്ഞ് പദ്യം പൂർത്തിയാക്കിയ മിസ്കീൻമാരായ ഞങ്ങൾക്കറിയാം റബ്ബേ, നിന്റെ ഹബീബിനെ മദഹ് ചെയ്ത് അവിടുത്തെ വസീലയാക്കി അവിടുത്തേക്ക് സ്വലാത്തുകളും സലാമും പറഞ്ഞ മജ്ലിസുകൾ സകല പ്രശ്ന പരിഹാരങ്ങൾക്കും കാരണമാണെന്ന് മിസ്കീൻമാരായ ഞങ്ങൾക്ക് ബോധ്യമാണ്. നിന്റെ ഹബീബ് അത് സാക്ഷ്യപ്പെടുത്തിയതാണ്. ഉബയ്യബ്നു കഅബ് തങ്ങളോട് സ്വലാത്തിന്റെ ബഹുമാനം പറഞ്ഞിട്ട് ഓ ഉബയ്യ, ജീവിതകാലം മുഴുവനും നീ സ്വലാത്ത് ചൊല്ലാൻ ടൈം ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ ഇത് സകല പ്രശ്ന പരിഹാരത്തിനും സ്വലാത്ത് മതിയെന്ന് നിന്റെ ഹബീബ് ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒരു ഇൽമില്ല, ഈമാനും അമലും തഖ്വയും വറയും എല്ലാം കുറഞ്ഞ് ആഖിർ സമാനിൽ പോരായ്മയുള്ള ഞങ്ങളെ നിന്റെ ഹബീബിനെ കൊണ്ട് ഏറ്റെടുത്ത് കബൂലാക്കിയിട്ട് ഏത് രോഗത്താൽ വിഷമിക്കുന്നവർ ഈ മജ്ലിസിലെത്തിയിട്ടുണ്ടോ, ഞങ്ങളെ മജ്ലിസുകളിൽ ബന്ധപ്പെട്ടവർ കൂടിയിട്ടുണ്ടോ ആഫിയത്ത് ഉദ്ദേശിച്ച്, അല്ലാഹു നീ ഷാഫിയാണ് റബ്ബേ, കാഫിയാണ് റഹ്മാൻ, ശിഫാ നിന്റെ ഔദാര്യമാണ് റബ്ബേ. ഞങ്ങളെ കണ്ട് വന്നതല്ല ഈ കണ്ട ജനക്കൂട്ടം, നിന്റെ ഹബീബിനെ പ്രതീക്ഷിച്ചു വന്നതാണ്. ഞങ്ങളൊന്നിനും അർഹതല്ലാത്ത ആളുകളാണ്. റബ്ബാകുന്ന നീ നിന്റെ ഹബീബിനെ കൊണ്ട് ഞങ്ങളെ ഏറ്റെടുത്തിട്ട് സകല ക്യാൻസർ രോഗികളെ ക്യാൻസറും സുഖപ്പെടുത്തണം റഹ്മാനെ, ബ്ലഡ് ക്യാൻസർ സുഖപ്പെടുത്തണം റബ്ബേ, ബ്രെയിൻ ട്യൂമർ സുഖപ്പെടുത്തണം റബ്ബേ,
കയലവീക്ക ക്യാൻസർ, അന്നനാളത്തില്, ശ്വാസകോശത്തില്, നാവില്, കണ്ണില്, ബ്രസ്റ്റില്, സ്വകാര്യ അവയവങ്ങളിൽ വരെ ക്യാൻസർ ബാധിച്ച് അതിദാരുണമായി പുഴുക്കൾ വരെ പുറത്തു വരുന്ന അവസ്ഥയിൽ വേദന കടിച്ചിറക്കി കഴിയുന്ന ഞങ്ങളെ പ്രിയപ്പെട്ട രോഗികളെ അല്ലാഹ് നീ ഖൈബാക്കാതെ കബൂലാക്കി കാമിലായ ആഫിയത്ത് നൽകണം റഹ്മാനേ. നീ സുഖപ്പെടുത്തണം റഹ്മാനേ. നീ ശിഫ നൽകണം റഹ്മാനേ. കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച നൽകണം അല്ലാഹ്. സംസാരിക്കാത്തവരെ സംസാരിപ്പിക്കണം റബ്ബെ. കേൾവിയില്ലാത്തവർക്ക് കേൾവി നൽകണം അല്ലാഹ്. നടക്കാത്ത എത്ര കുട്ടികളെയാണ് നിന്റെ ഹബീബിന്റെ മജ്ലിസിൽ നീ നടത്തിയത്. ഞങ്ങളെ മജ്ലിസുകളിൽ സ്ഥിരമായി ഞങ്ങളെ സ്റ്റേജിന്റെ മുമ്പിൽ തന്നെ വൈകല്യമുള്ള കുട്ടികളെ ചുമന്ന് ദൂരദിക്കുകളിൽ നിന്ന് എത്തിപ്പെട്ട ഞങ്ങളെ പ്രിയപ്പെട്ട സഹോദരന്മാരുണ്ട്. നീ കബൂലാക്കിയിട്ട് നടക്കാത്തവരെ നടത്തണം റഹ്മാനെ. വൈകല്യം സുഖപ്പെടുത്തണം അല്ലാ. മന്ദബുദ്ധിയുള്ള രണ്ട് കുട്ടികളെ ചുമന്ന് ബാംഗ്ലൂരിൽ നിന്ന് ഇന്ന് സുബഹിക്ക് തന്നെ എത്തിയ ഹനഫി സഹോദരന്മാർ ഞങ്ങളെ സ്റ്റേജിലുണ്ട്. രണ്ടും മൂന്നും നാലും കുട്ടികൾ നീ നൽകിയിട്ട് നാല് കുട്ടികൾക്കും വൈകല്യം നൽകിയിട്ട് ബുദ്ധിയില്ലാതെ മന്ദബുദ്ധി നൽകിയിട്ട് നീ പരീക്ഷിക്കപ്പെട്ട ഞങ്ങളെ പ്രിയപ്പെട്ടവർ നിന്റെ ഹബീബിനെ ആശ്രയിച്ച് മജ്ലിസിലെത്തിയിട്ടുണ്ട്. ഖൈബാക്കാതെ കബൂലാക്കിയിട്ട് നീ ആഫിയത്ത് നൽകിയിട്ട് ആ കുട്ടികൾക്ക് സ്വന്തമായിട്ട് മറ്റൊരാളെ സഹായമില്ലാതെ കാര്യങ്ങൾ ചെയ്യാനുള്ള അവസ്ഥയിലേക്ക് എത്തിച്ച് നീ സുഖം നൽകണം റഹ്മാൻ. നടക്കാത്തവരെ നടത്തണം റബ്ബേ. അപകടം പറ്റി ഊരെ ഒളിഞ്ഞിട്ട് കൊടകിൽ നിന്ന് താങ്ങിക്കൊണ്ടുവന്ന ചെറുപ്പക്കാരനുൾപ്പെടെ ഒരു ഭാഗം തളർന്നവര് കുഴഞ്ഞവരുൾപ്പെടെ ആക്സിഡന്റ് പട്ടിയിട്ട് റാഡ് ഇട്ടിട്ട് കാലിന് രണ്ടിനും റാഡ് സ്റ്റീൽ റാഡ് കയറ്റിയിട്ട് ഒരടി പോലും നടക്കാൻ കഴിയാതെ ദൂരദിക്കിൽ നിന്ന് താങ്ങിക്കൊണ്ടുവന്ന് മയ്യത്ത് പോലെ നടു നിർത്താൻ കഴിയാത്ത നിലക്ക് കിടക്കുന്ന ഞങ്ങളെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ ഈ മജ്ലിസിൽ മണിക്കൂറുകളായി ഇവിടെ കിടക്കുന്നു. നിന്റെ ഹബീബിനെ ആശ്രയിച്ചു വന്നതാണ്. റബ്ബാകുന്ന നീ കബൂലാക്കിയിട്ട് നടക്കാനുള്ള തൗഫീഖ് നൽകണം റഹ്മാൻ. നീ നടത്തണം റഹ്മാൻ. നീ ആഫിയത്ത് നൽകണം റഹ്മാൻ. അർഹമുർ റഹീമായ റബ്ബേ. പീഡ്സ് ഉള്ളവര് അപസ്മാരം മണിക്കൂർ ഇടവിട്ട് ദിവസങ്ങൾ ഇടവിട്ട് യുവതികളും യുവാക്കളും ഉൾപ്പെടെ പെടുന്ന ജനക്കൂട്ടത്തിന്റെ മുമ്പിൽ വെച്ച് വരെ പെടുന്ന ബോധമില്ലാത്ത നിലക്ക് വീഴുന്ന കൈകാലുകൾ ബലം പിടിക്കുന്ന വായിൽ നിന്ന് നൊര വരുന്ന കണ്ണുകളൊക്കെ തുറച്ചു നോക്കുന്ന പല്ല് കടിക്കുന്ന ശരീരം ബലം പിടിക്കുന്ന അവസ്ഥയിൽ വരെ നീ പരീക്ഷിക്കപ്പെട്ട അപസ്മാര രോഗികൾ വലിയ പ്രയാസത്തോടെ ആഫിയത്ത് ഉദ്ദേശിച്ചിട്ട് മജ്ലിസിലെത്തിയവരെ നീ കബൂലാക്കി അപസ്മാരം സുഖപ്പെടുത്തണം റബ്ബേ. സകല പീഡ്സും സുഖപ്പെടുത്തണം റഹ്മാൻ. മന്ദബുദ്ധി ശരിപ്പെടുത്തണം റഹ്മാൻ. വൈകല്യം സുഖപ്പെടുത്തണം റഹ്മാൻ. ഹാർട്ടിന് ബ്ലോക്ക് ഉള്ളവരുണ്ട്. ഒരു ചെറുപ്പക്കാരന് ഹാർട്ടിന് മൂന്ന് ബ്ലോക്ക് ഉണ്ടായി. ഓപ്പറേഷത്തിന് ഡേറ്റ് കൊടുത്തിട്ട് ബായാർ സ്വലാത്ത് മജ്ലിസുമായി ബന്ധപ്പെട്ടിട്ട് വീണ്ടും ഡോക്ടറെ സമീപിച്ച് നിന്റെ ഹാർട്ടിനൊരു ബ്ലോക്കുമില്ലെന്ന് മെഷീനും അതാ മിനിറ്റുകളോളം നടത്തിയിട്ട് ഹാർട്ടിനൊരു ബ്ലോക്കുമില്ല, സുഖപ്പെട്ടിരിക്കുന്നു, ഇനി ഓപ്പറേഷൻ വേണ്ട എന്ന സന്തോഷം പറഞ്ഞ് ഈ മജ്ലിസിലെത്തിപ്പെട്ട ഹാർട്ട് ബ്ലോക്കായ ചെറുപ്പക്കാരൻ ഉൾപ്പെടെ ആര് ഹറ്റാക്ക് ബാധിച്ചവരുണ്ടോ, ഹാർട്ടിന് ഓൾസ് ഉള്ളവരുണ്ടോ, ഹാർട്ടിന് പ്രയാസമുള്ളവരുണ്ടോ, സകല ഹാർട്ടിന്റെ ബ്ലോക്കും നീ നീക്കണം റഹ്മാൻ. ഹാർട്ടിന്റെ ഓൾസ് നിന്റെ ഹബീബിനാൽ നീ സുഖപ്പെടുത്തണം റഹ്മാൻ. ഹറ്റാക്ക് സുഖപ്പെടുത്തണം റഹ്മാന്. ഹറ്റാക്ക് ബാധിച്ച് ബൈപ്പാസ് നടന്ന ഞങ്ങളെ പ്രിയപ്പെട്ട ഉസ്താദുമാരടക്കം ഒരു വിഷമവുമില്ലാതെ ഹിമ്മത്തോടെ ഹിസ്സത്തോടെ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണം റഹ്മാൻ. ഒരു ക്ഷീണവും വരുത്തല്ല അല്ലാ, ഒരു പ്രയാസവും വരുത്തല്ല അല്ലാ. അർഹമുർ റഹീമായ റബ്ബേ. ഡിസ്കിന് തകരാറുള്ള എത്ര ആളുകളാണ്, അസ്ഥി തേയ്മാനമുള്ളവർ എത്രയാണ്, കിഡ്നിക്ക് തകരാറുള്ളവർ എത്രയാണ്, ഡയാലിസ് ചെയ്യുന്ന ചെറിയ കുട്ടികൾ ചെറുപ്പക്കാരുൾപ്പെടെ പ്രായമുള്ളവരുൾപ്പെടെ ഞങ്ങളെ ഈ മജ്ലിസിലെത്തിയവരുണ്ട്. റബ്ബാകുന്ന നീ ഒരു ഡയാലിസും ഇല്ലാതെ സകല കിഡ്നിയുടെ തകരാറും നീ മാറ്റണം റഹ്മാനെ.
ഇന്ന് മാരിബിന്റെ ശേഷം ആത്തൂരിലുള്ള ഒരു ചെറുപ്പക്കാരൻ അദ്ദേഹത്തിന്റെ പിതാവിന് ക്യാൻസർ ബാധിച്ച് മംഗലാപുരം അതാ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടറെ കണ്ടിട്ട് ക്യാൻസറിന്റെ അംശം ശരീരത്തിലില്ല, സ്വലാത്ത് കൊണ്ട് ഞങ്ങൾക്ക് സുഖം കിട്ടിയ സന്തോഷം പറഞ്ഞ് ദ്വാരക്കണമെന്ന് പറഞ്ഞ് ഇന്ന് മജ്ലിസിലേക്ക് വരുമ്പോൾ ആത്തൂരിലുള്ള ഒരു ചെറുപ്പക്കാരൻ ബാപ്പനെ കൂട്ടിയിട്ട് ആ ബാപ്പ ഇന്ന് ഈ മജ്ലിസിലുണ്ട്. കിഡ്നിക്ക് തകരാറുള്ള എല്ലാ തകരാറും നീ സുഖമാക്കണം റഹ്മാൻ. ഡയാലിസ് ചെയ്യുന്നവർക്ക് ഡയാലിസ് ഇല്ലാതെ, ചെയ്യാൻ പറഞ്ഞവർക്ക് ഇനി ചെയ്യേണ്ട അവസ്ഥയില്ലാതെ കാമിലായ ശിഫ നൽകണം റഹ്മാൻ. കിഡ്നിയിലും മൂത്രത്തിലും കല്ലുണ്ടായിട്ട് നിന്റെ ഹബീബിന്റെ സ്വലാത്തിന്റെ ബഹുമാനം പറയാണ്. ഈമാൻ കുറഞ്ഞ ജനങ്ങളാണ്, വിശ്വാസം കുറഞ്ഞ ജനങ്ങളാണ് സ്വലാത്തുകളെ പരിഹസിക്കുന്നത് കേൾക്കുന്ന അവസ്ഥയിലാണ്. അതുകൊണ്ട് നിന്റെ ഹബീബിന്റെ സ്വലാത്തുകൾ സകല പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താനാണ് ഞങ്ങൾ ഇങ്ങനെ ഓരോന്ന് പറയുന്നത്. മൂത്രയ്ക്കുമ്പോ ബ്ലഡ് പുറത്തേക്ക് കട്ടകട്ടയായിട്ട് വന്ന് സ്വലാത്ത് മജ്ലിസിൽ സംബന്ധിച്ച് പോയതിന്റെ ശേഷം ഓരോ കല്ലുകളും ഓരോന്നോരോന്നായി പുറത്തു വന്നിട്ട് ആ കല്ലുകൾ ഒരു ടിഷ്യൂ പേപ്പറിൽ പൊതിഞ്ഞിട്ട് ഞങ്ങളെ മുമ്പിൽ കൊണ്ടുവന്നു തങ്ങളെ ഇതായിരുന്നു എനിക്ക് മൂത്ര തടസ്സം, ബ്ലോക്കായിട്ട് ബ്ലഡ് വന്നിരുന്നു, മൂത്രം പോകാതെ സ്വലാത്ത് കഴിഞ്ഞ് പിറ്റേന്ന് മുതൽ മൂത്രം പോയി കട്ടയായി രക്തത്തോടുകൂടെ എനിക്ക് കിട്ടിയ എന്റെ വയറ്റിലുള്ള മൂത്രക്കല്ലാണ് ഇതെന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്ന ഒരു സഹോദരൻ ഉൾപ്പെടെ ആര് മൂത്രക്കല്ല് കൊണ്ട് വിഷമിക്കുന്നവരുണ്ടോ? സ്വലാത്തുകൾ മൂത്രക്കല്ലിന് പരിഹാരമാണ്. കിഡ്നിയിൽ കല്ലുണ്ടായി വിഷമിക്കുന്നവരുണ്ടോ? നിന്റെ ഹബീബിന്റെ സ്വലാത്ത് കൊണ്ട് സകല മൂത്രത്തിലെ കിഡ്നിയിലെ കല്ലും നീ സലാമത്താക്കണം റഹ്മാൻ. അർഹമുർ റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ റബ്ബേ. കൈകാൽ കടച്ചിൽ കൊണ്ടും മൂലവേദന കൊണ്ടും വിഷമിക്കുന്നവരുണ്ട്. ഓപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞ എത്രയോ രോഗികളുണ്ട്. ഓപ്പറേഷത്തിന് അഡ്മിറ്റാകാൻ പറഞ്ഞപ്പോ ബായാർ സ്വലാത്ത് കഴിയട്ടെ എന്ന് പറഞ്ഞ് രോഗിയെ താങ്ങിയെടുത്ത് മജ്ലിസിൽ എത്തിയവരുണ്ട്. നിന്റെ ഹബീബിനെ പ്രതീക്ഷിച്ച് ആശ്രയിച്ചവർ നീ ഹൈബാക്കാതെ കബൂലാക്കി കാമിലായ ആഫിയത്ത് നൽകണം റഹ്മാന്. ഓപ്പറേഷൻ പറഞ്ഞവർക്ക് ഓപ്പറേഷൻ ഇല്ലാതെ, അവയവങ്ങൾ മുറിക്കാൻ പറഞ്ഞവർക്ക് മുറിച്ചു മാറ്റാതെ ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നീ ശിഫ നൽകണം റഹ്മാനേ. ഒക്കെ തൈറോയിഡിന്റെ മാനസിക രോഗം ഭ്രാന്ത് ഉൾപ്പെടെ പൈശാചിക ഉൾപ്പെടെ ഞങ്ങളോട് സങ്കടം പറഞ്ഞ് സ്വലാത്ത് മജ്ലിസ് കൊണ്ട് സുഖപ്പെടും എന്ന നിലക്ക് മാസങ്ങളായി സ്വലാത്ത് മജ്ലിസിൽ എത്തിപ്പെടുന്ന കൂളൂര് ഹാരിസ് ഉൾപ്പെടെയുള്ള ഞങ്ങളെ പ്രിയപ്പെട്ട സ്നേഹിതന്മാർ, അർഹമുർ റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ റബ്ബേ നീ സുഖം നൽകണം റഹ്മാനെ. എച്ച് ഐ വി ബാധിച്ച നാല് യത്തീമക്കളെയും കൊണ്ട് ഇന്നും മജ്ലിസിൽ വന്നിട്ടുണ്ട് ഒരു സഹോദരൻ, അർഹമുർ റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ റബ്ബേ. എത്രയോ ശുദ്ധമായ നിലക്ക് ജീവിക്കുന്ന ആളുകളെ നീ എച്ച് ഐ വി ബാധിച്ച് പരീക്ഷിച്ചിട്ട് വല്ലാത്ത നിലക്ക് പ്രയാസപ്പെട്ടിട്ട് നിന്റെ ഹബീബിനെ ആശ്രയിച്ച് മജ്ലിസുകളിൽ എത്തിയവരെ നീ സുഖമാക്കണം റഹ്മാൻ, നീ ശിഫയാക്കണം റഹ്മാന്. പേരറിയുന്നതും അറിയാത്തതും ഡോക്ടർമാരുടെ ചികിത്സയിലും ഹോസ്പിറ്റലിൽ ഐസിയുവിലും വെന്റിലേറ്ററിലും ഒക്കെ ഓക്സിജൻ എടുത്താൽ മൗത്ത് സംഭവിക്കുമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ സമ്മതിക്കാതെ സ്വലാത്തിന് വന്നതാണെന്ന് പറഞ്ഞ പ്രിയപ്പെട്ട കുടുംബക്കാർ ബന്ധപ്പെട്ടവർക്ക് വേണ്ടി മജ്ലിസിൽ എത്തിയിട്ടുണ്ട്. നീ മൗത്ത് ഖൈറുണ്ടെങ്കിൽ ഈമാൻ സലാമത്തിലാക്കണം റഹ്മാൻ. ഹയാത്ത് ഖൈറുണ്ടെങ്കിൽ ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് കാമിലായ ആഫിയത്ത് നൽകണം റഹ്മാനെ. നിന്റെ ഹബീബിനെ കൊണ്ടല്ലേ ബ്രെയിൻ ട്യൂമർ സംഭവിച്ച് മയ്യത്ത് പോലെ 10% പോലും ജീവിതത്തിന് ഗ്യാരണ്ടി പറയാൻ പറ്റൂല എന്ന് പറഞ്ഞ് മടക്കിയിട്ട് ഈ സ്വലാത്ത് മജ്ലിസിന്റെ ഗ്രൗണ്ടിൽ കൊണ്ടുവന്ന ആംബുലൻസിൽ ഒരു ചലനവും ഇല്ലാതെ കൊണ്ടുവന്ന ചെറുപ്പക്കാരൻ കഴിഞ്ഞ വ്യാഴാഴ്ചയും ഈ സ്ഥാപനത്തിൽ വന്ന് വെള്ളം മന്ത്രിച്ച് കൊണ്ടുപോയിട്ടുണ്ട്. വർഷങ്ങളായിട്ടുണ്ട്, ഇപ്പോഴും ഒരു രോഗവുമില്ല. അബ്ദുൽ ഹമീദ് എന്ന ചെറുപ്പക്കാരനാണ് ആയിരക്കണക്കിന്
ഹമീദുമാര് നിന്റെ ഹബീബിനാൽ ഈ മജ്ലിസ് കൊണ്ട് സുഖപ്പെടുത്തിയ റബ്ബേ, നീ ഉദ്ദേശിച്ചാൽ രോഗങ്ങൾ സുഖപ്പെടാൻ ഒരു പ്രയാസവുമില്ല. നിന്റെ ഹബീബിനാൽ ആര് മജ്ലിസിൽ ആഫിയത്ത് ശിഫ ഉദ്ദേശിച്ച് എത്തിയവരുണ്ടോ കാമിലായ ശിഫ നൽകണം റഹ്മാന്, പൂർണ്ണ സുഖം നൽകണം റഹ്മാന്, സകല വള്ളപ്പാട് കുഷ്ഠരോഗം നീ സുഖപ്പെടുത്തണം റഹ്മാന്, നീ ആഫിയത്താക്കണം റഹ്മാന്, വയറ്റിൽ മഴ നീ ആഫിയത്താക്കണം റഹ്മാന്, ബ്ലീഡിങ്ങിന്റെ പ്രയാസം പറഞ്ഞ, ഗർഭപാത്രം ജാറിയ ഒക്കെ പ്രയാസങ്ങൾ പറഞ്ഞ സഹോദരിമാര് നീ സുഖമാക്കണം റഹ്മാന്, ഓപ്പറേഷൻ ഇല്ലാതെ സലാമത്താക്കണം റഹ്മാന്. അല്ലാഹ് കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകൾ ഞങ്ങളിലും പറയപ്പെട്ടവരിലും സുന്നത്ത് ജമാഅത്തിന്റെ സ്ഥാപനങ്ങൾ നടത്തിയിട്ട്, മക്കളെ കല്യാണം നടത്തിയിട്ട്, വീട് നിർമ്മാണം നടത്തിയിട്ട്, ബിസിനസ് നടത്തിയിട്ട്, പലവരുടെ കയ്യിലും ക്യാഷ് കുടുങ്ങിയിട്ട്, വിസക്ക് കൊടുത്തിട്ട്, ഹക്ക് തിരിച്ചു കിട്ടാതെ, പല നിലക്കും കടത്തിൽ കുടുങ്ങി പുറത്തിറങ്ങാൻ കഴിയാതെ, വല്ലാത്ത നിലക്ക് മനസ്സ് വേദനിച്ചു കഴിയുന്ന ഞങ്ങളെ പ്രിയപ്പെട്ടവരുണ്ട്. അല്ലാഹ് നീ ചോദിച്ചാൽ മടുപ്പില്ലാത്ത റബ്ബാണ്, കൊടുത്താൽ തീരാത്ത ഖജനാവിന്റെ മാലിക്കുൽ മുലൂക്ക്, സകല കടങ്ങളും വീട്ടാനുള്ള ഖൈറിന്റെ വഴി ഈ മജ്ലിസ് കാരണം ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഞങ്ങൾക്കും അവർക്കും നീ തുറന്നുതരണം റഹ്മാൻ. ഹഖുകളോട് ഞങ്ങളിൽ ഒരാളെയും നീ മൗത്താക്കല്ല, രോഗികളാക്കല്ല, തകർക്കല്ല, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അയിബാക്കല്ല റബ്ബേ, ആര് ഞങ്ങളെ കൈവടിഞ്ഞ റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല റഹ്മാന്, എല്ലാ സ്ഥലത്തും നീ ഞങ്ങൾക്ക് തുണയാകണമല്ലോ, ആരുമില്ലാത്ത ഖബറിൽ നീ ഞങ്ങൾക്ക് തുണയാകണം റഹ്മാന്, അപകടങ്ങളിൽ നിന്ന് കാക്കണം റബ്ബേ, അപകട മരണങ്ങളിൽ നിന്ന് കാക്കണം റഹ്മാൻ, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് കാക്കണം റഹ്മാൻ, കീറി മുറിക്കുന്ന മാരക രോഗങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും സകല പോസ്റ്റ്മോർട്ടങ്ങളിൽ നിന്നും ഞങ്ങളെയും പറയപ്പെട്ടവരെയും നീ കാത്തു സലാമത്തിലാക്കണം റഹ്മാൻ, ഞങ്ങളിൽ ഒരാളെയും ICU-യിലാക്കല്ല, വെന്റിലേറ്ററിലാക്കല്ല, ഹോസ്പിറ്റലിലും നടുറോട്ടിലും ഞങ്ങളെ മൗത്താക്കല്ല റബ്ബേ, വർഷങ്ങളായി കല്യാണം കഴിഞ്ഞ് മക്കളല്ലാതെ ഞങ്ങളെ മജ്ലിസിൽ എത്തിയവരെ, ദുആ കൊണ്ട് ഏൽപ്പിച്ചവരെ, അക്മലുൽ ഖൽഖായ തങ്ങളെ കൊണ്ട് നീ ഏറ്റെടുത്തിട്ട് ഖൈറായ മക്കളെ നൽകണം റഹ്മാന്. ഭാര്യക്ക് പ്രശ്നം പറഞ്ഞവരുണ്ട്, ഭർത്താവിന് പ്രയാസം പറഞ്ഞവരുണ്ട്, എന്ത് പ്രയാസമാണെങ്കിലും ഈ മജ്ലിസുകാരൻ ഇവിടെ ഒരുമിച്ച് കൂടിയ മുഅ്മിനീങ്ങളുടെ ബർക്കത്തുകൊണ്ട്, പരിശുദ്ധ മുഹറം മാസത്തിന്റെ ശറഫ് കൊണ്ട്, നിന്റെ സ്വാലിഹീങ്ങളെ ജാഹ് കൊണ്ട് ഖൈറായ മക്കളെ നൽകണം റഹ്മാന്, ഉള്ള മക്കളെ സ്വാലിഹീങ്ങളാക്കണം റബ്ബേ, ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണം അല്ലാ, ഓപ്പറേഷനെ തൊട്ട് കാക്കണം റബ്ബേ, മക്കള് വയറ്റിൽ മരിച്ചിട്ട് പ്രസവിച്ച ഉടനെ മരിച്ചിട്ട് 4-5 മാസത്തിൽ ഇങ്ങനെ ഇളകി പോകുന്ന അവസ്ഥയിലൊക്കെ സങ്കടപ്പെട്ടവര് ഭാര്യമാരെ സങ്കടം പറഞ്ഞു കൂടിയ ഞങ്ങളെ പ്രിയപ്പെട്ട സഹോദരന്മാരുണ്ട്. ജനിക്കാൻ പോകുന്ന മക്കളെ കൺകുളിർക്ക സന്തോഷിപ്പിക്കുന്ന മക്കളെ നീ നൽകണം റഹ്മാന്, ബ്ലീഡിങ്ങിന്റെ പ്രയാസം നീ ആഫിയത്താക്കണം റഹ്മാൻ, ഗർഭമലസുന്ന വിഷമം നീ സലാമത്താക്കണം റഹ്മാൻ. മക്കളുള്ളവർക്കുള്ള മക്കളൊക്കെ നന്നാക്കി തരണം റഹ്മാൻ, ഇല്ലാത്തവർക്ക് ഖൈറായ മക്കളെ നൽകണം റഹ്മാൻ, ഉള്ള മക്കളെ സ്വാലിഹീങ്ങളാക്കണം റബ്ബേ, ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണം അല്ലാ, ഓപ്പറേഷനെ തൊട്ട് കാക്കണം അല്ലാ, ഞങ്ങളെ മക്കൾക്ക് മുത്താലിമുകൾക്ക് പഠനത്തിൽ ഉയർച്ച നൽകണം അല്ലാ, ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന സുന്നി മക്കളാക്കി തരണം റബ്ബേ, മക്കളെ കൊണ്ട് അഹലുകാരെ കൊണ്ട് ഞങ്ങളെ കൊണ്ട് തന്നെ ഞങ്ങളെ അഴുസത്തിന് കോട്ടം വരുന്ന നിലക്ക് ഞങ്ങളിൽ ഒരാളെയും നീ പരീക്ഷിക്കല്ല, നിന്റെ സ്വാലിഹീങ്ങളെ ഞങ്ങൾക്ക് കാവലാക്കി തരണം റഹ്മാൻ. അല്ലാ സിഹ്റ് കൊണ്ട് ഞങ്ങളെ ദർസ് മുടക്കല്ല, അല്ലാ സുന്നത്ത് ജമാഅത്തിന്റെ ഖിദ്മത്തിന് ഭംഗം വരുത്തല്ല, അല്ലാ
ഞങ്ങളുടെ കുടുംബം ചിന്ന ഭിന്നമാക്കല്ല അല്ലാ, രോഗികളാക്കല്ല അല്ലാ, അപകടത്തിൽപ്പെടുത്തല്ല അല്ലാ, ആയുസ് ചുരുക്കല്ല റബ്ബേ. ഏത് സിഹറോ ഐനോ ഷൈത്താനോ ഞങ്ങളെയോ ഞങ്ങളുടെ അഹലുകാരെയോ ഞങ്ങളുടെ സ്ഥാപനങ്ങളെയോ മജ്ലിസുകളെയോ ഞങ്ങൾക്ക് നീ നൽകിയതിലോ പ്രയാസപ്പെടുത്തുന്നുണ്ടെങ്കിൽ, പരിശുദ്ധ മുഹറം മാസത്തിൽ അമ്പിയാക്കൾക്ക് ബലാഹുകൾ നൽകിയിട്ട് സകല അമ്പിയാവിനും ഈ പവിത്ര മാസത്തിൽ നിന്റെ ഹബീബിനാൽ നീ നിന്റെ ഫദല് കൊണ്ട് സലാമത്ത് നൽകിയ പവിത്ര മാസത്തിലാണ് നിന്റെ ഹബീബിന്റെ മഹബത്തിലായി മിസ്കീൻ മഹരായ ഞങ്ങൾ ഇവിടെ സമ്മേളിച്ചത്. കബൂലാക്കിയിട്ട് സകല സിഹറും അസ്ഹാബുൽ ബദർ റളിയല്ലാഹു അൻഹും പ്രത്യേകമായി റഹ്മത്തുല്ലിൽ ആലമീൻ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് സകല അമ്പിയാക്കളുടെ ജാഹ് കൊണ്ടും ഈ മജ്ലിസിൽ ഇന്ന് ഈ സമയം ഞങ്ങളിൽ നിന്ന് ബാത്തിലാക്കണം റഹ്മാനെ, ഐനു നശിപ്പിക്കണം റബ്ബേ, ശൈത്താന ഹലാക്കാക്കണം റബ്ബേ. സാഹിരിങ്ങൾ, ഹാസിദീങ്ങൾ, വാലിമീങ്ങൾ, കുഫാരിങ്ങൾ, ഫതഹനീങ്ങൾ, മുഫ്സിദീങ്ങൾ, മുത്തകബിരീങ്ങൾ, മുബ്തദീങ്ങൾ ഉൾപ്പെടെയുള്ള സകല ആദായങ്ങൾ ഷർറിൽ നിന്നും, സുന്നത്ത് ജമാഅത്തിന്റെ സകല ഉലമാ സദാത്തുക്കൾ ഖാദിമുകൾ മിസ്കീൻമാരായ ഞങ്ങളൊക്കെ നീ കാത്തു സലാമത്തിലാക്കണം റബ്ബേ. ഞങ്ങളെ പണ്ഡിതന്മാര് സദാത്തുക്കൾ രാപകലില്ലാതെ യാത്രക്കാരാണ്. ഈ മജ്ലിസ് കഴിഞ്ഞ് ദൂരെ ദൂരെ ദിക്കുകളിലേക്ക് എത്തേണ്ട പ്രിയപ്പെട്ടവർക്കൊക്കെ നിന്റെ മഹാന്മാരെ കാവല് ഞങ്ങൾക്ക് നിലനിർത്തി തരണം റഹ്മാനെ. മറ്റുള്ളവർക്ക് ഭാരമാകുന്ന നിലക്ക് ഞങ്ങളിൽ ഒരാളെയും നീ തളർത്തല്ല റഹ്മാനെ. മറ്റുള്ളവർ ഞങ്ങളെ പരിചരിക്കേണ്ട നിലക്ക് നീ ഞങ്ങളൊരു ഭാഗത്ത് രോഗികളാക്കി കിടത്തല്ല അല്ലാഹുറഹിമായ അൽ മലിക്കുൽ ജബ്ബാറായ അല്ലാ, ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബത്തല്ലാതെ ഞങ്ങൾക്ക് തങ്ങളെ മഹബത്ത് വെക്കാൻ എളുപ്പമില്ല. ഞങ്ങൾക്ക് അറിയില്ല തങ്ങളെ എങ്ങനെയാണ് മഹബത്ത് വെക്കലെന്ന്. ഞങ്ങളെ ചെറിയ കൽബും ഞങ്ങളെ ചെറിയ ജീവിതവും ഒരു നിലക്കുമില്ലാത്ത ചെറിയ കുറഞ്ഞ എൽമുമായിട്ട് മിസ്കീൻമാരായ ഞങ്ങൾ നിന്നോട് നിന്റെ ഹബീബിന്റെ മജ്ലിസിലാണ് മഹബത്തിലാണെന്ന് പറയുന്നത് ഞങ്ങളെ വല്ലാത്ത റജാഹ് കൊണ്ട്, കൽബിലെ അങ്ങേറ്റത്തെ റഅബത്ത് കൊണ്ട്, വലിയ താളീമ കൊണ്ട്, വലിയ മഹബത്ത് കൊണ്ടാണ് അല്ലാ റബ്ബാകുന്ന നീ നിന്റെ ഹബീബിനെ കൊണ്ട് ഞങ്ങളെ കബൂലാക്കി. അയ്മത്ത് കണ്ടതുപോലെ യഹവത്തിലും മനാമിലും പല പ്രാവശ്യം തങ്ങളെ കാണാൻ ഈ മജ്ലിസിന് കബൂലാക്കി തരണം റഹ്മാൻ. അവിടുത്തെ സിയാറത്ത് ചെയ്യാനും ഹജ്ജും ഉംറയും മക്ബൂലായ നിലക്ക് നിർവഹിക്കാനും ഞങ്ങൾക്കും അതിനുദ്ദേശിച്ച മുഴുവൻ ആളുകൾക്കും നീ അവസരമേറ്റി തരണം റഹ്മാൻ. നിന്റെ ഹബീബിന്റെ ഇടപെടൽ ഞങ്ങളുടെ ജീവിതത്തിൽ നീ നിലനിർത്തണം റഹ്മാൻ. നിന്റെ മഹാന്മാരോടുള്ള മഹബത്തല്ലാതെ ഞങ്ങളുടെ ജീവിതത്തിൽ മറ്റൊരു അമലുമില്ല. യാ കരീമു യാ അല്ലാഹ്, യാ റഹ്മാനു യാ അല്ലാഹ്, യാ റഹീമു യാ അല്ലാഹ്, യാ മലിക്കു യാ അല്ലാഹ്, യാ ഖുദ്ദൂസു യാ അല്ലാഹ്. ലൈസ ലദൈനാ അമലു യുഖർബുനാ ഇലൈക بعد الإيمان إلا محبة أنبيائك وأوليائك وعلماء دينك والصالحين. نسألك بحق جنغل قبولك يلا تتو تنغل مباك الرحمن. جنغل فلا براوش تنغل كانل جنغل جيوذ تل تتو لاد جنغل جيوذ تل سمبو تسغل تتو تتو റബ്ബാകുന്ന നീ ഞങ്ങൾക്ക് മാപ്പാക്കിയിട്ട് ഇമാം അസ്സാലി തങ്ങളെ കണ്ടവര് നിസ്കാരത്തിൽ അസ്സലാമു അലൈക അയ്യുഹ നബി എന്ന് പറയുമ്പോ കൽബിൽ തസവ്വുറാക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പല പ്രാവശ്യം നിന്റെ തങ്ങളെ മഹാന്മാരായ ശിഷ്യന്മാര് അവിടുന്ന് ആ അജ്മലുൽ ഖൽഖിനെ സന്തോഷ അവിടുത്തെ വജഹിന്റെ ബഹുമാനം, അവിടുത്തെ വജഹിന്റെ ഭംഗി പറഞ്ഞ് കന്ന ശംസ തദൂറു ഫീ വജ്ഹിഹി, മുഖം കാണുമ്പോ മുഖത്തു കൂടെ സൂര്യൻ കറങ്ങുന്നത് പോലെ ചുറ്റുന്നത് പോലെ ഞങ്ങൾക്ക് അനുഭവപ്പെടാറുണ്ടെന്ന് അസ്ഹാബ് പ്രശംസ പറഞ്ഞ അജ്മലുൽ ഖൽഖായ ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഞങ്ങൾക്ക് പല പ്രാവശ്യം കാണാൻ ഈ മജ്ലിസ് ഞങ്ങൾക്ക് കബൂലാക്കി തരണം റഹ്മാൻ.
അവിടുത്തെ പിടുത്തം ഞങ്ങൾക്ക് നിലനിർത്തി തരണം റഹ്മാൻ. എന്ത് ഖൈറായ നിയ്യത്തോടെ ഈ മജ്ലിസിൽ എത്തിയവരുണ്ടോ നീ അത് പൂർത്തിയാക്കണം അല്ലാ. ഏത് രോഗികളുണ്ടോ നീ സുഖപ്പെടുത്തണം അല്ലാ. ഏത് ആവശ്യങ്ങളുണ്ടോ നീ നിറവേറ്റണം അല്ലാ. ഏത് വിഷമങ്ങളുണ്ടോ നീ സലാമത്താക്കണം റബ്ബേ. ജയിലുകളിൽ അകപ്പെട്ടവരുണ്ട്, കള്ളക്കേസിൽ കുടുങ്ങിയവരുണ്ട്, പല വിഷമങ്ങളുള്ളവരുണ്ട്. റബ്ബാകുന്ന നീ സലാമത്താക്കണം റഹ്മാന്. അല്ലാ ഞങ്ങളെ ദർസിലും ഞങ്ങളെ ഇൽമിലും ഞങ്ങളെ സ്ഥാപനങ്ങളിലും ഞങ്ങളെ വാഹനങ്ങളിലും ഞങ്ങളെ കൃഷിയിലും ബിസിനസ്സിലും ജോലിയിലും ഭാര്യ മക്കളിലും നീ നൽകിയ മുഴുവത്തിലും പ്രത്യേകമായി ഈ മജ്ലിസിലെത്തിപ്പെട്ട ഞങ്ങളെ മഹാന്മാരായ ഉസ്താദുമാരടക്കം മുഴുവൻ ആളുകളിലും അഹലുകാരിലും നൽകിയ മുഴുവത്തിലും വലിയ ബർക്കത്ത് നൽകണം റഹ്മാൻ. നിന്റെ റഹ്മത്തിന് അൽപ്പതിയണം റഹ്മാൻ. അർഹമുർ റഹീമായ അൽമലിക്കുൽ ജബ്ബാറായ റബ്ബേ, ഞങ്ങളിൽ നിന്ന് വഫാത്തായ എന്റെ അഭിവന്യ പിതാവ് അസ്സയ്യിദ് അബ്ദുൽ ഖാദിർ കുഞ്ഞിത്തങ്ങൾ പഴമള്ളൂർ തങ്ങൾ എന്ന പേരിൽ ഞങ്ങളെ ഭാഗത്തൊക്കെ മഷൂറായ പ്രിയപ്പെട്ട ബാപ്പയുൾപ്പെടെ സയ്യിദുന പൊസോട്ട് തങ്ങൾ ഉൾപ്പെടെ ഷൈഖുന താജുൽ ഉലമ ഖദസല്ലാഹു സറഹുൽ അസീസ് ഉൾപ്പെടെ ഷൈഖുന നൂറുൽ ഉലമ ഖദസല്ലാഹു സറഹുൽ അസീസ് ഉൾപ്പെടെ അസ്സയ്യിദ് താഹിറുൽ തഹദൽ തങ്ങൾ ഉൾപ്പെടെ ആര് ഈ അടുത്തും മറ്റുമായി മക്കയിൽ ജംറയിലും അതുപോലെ മക്കയിൽ ക്രൈൻ ദുരന്തത്തിലുമൊക്കെ ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞ പ്രിയപ്പെട്ടവർ ഉൾപ്പെടെ ഖബറിലുണ്ടോ ദരജ ഉയർത്തണം അല്ലാ. ഞങ്ങളെ സ്നേഹികൾ ആര് ഖബറിലുണ്ട്, ഖബറിനെ സന്തോഷത്തിലാക്കണം റഹ്മാൻ. ദോഷങ്ങൾ പൊറുക്കണം റഹ്മാൻ. ഞങ്ങളെയും അവരെയും സകല സ്വാലിഹീങ്ങളെയും നിന്റെ മഹാന്മാരെ ജിവാറിൽ നീ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാൻ. ഹറാമിന്റെ ബന്ധമുള്ളവരുണ്ട്, സകല ആണുങ്ങളോടും പെണ്ണുങ്ങളോടും പറയുന്നു അല്ലാഹ് പൊരുത്തപ്പെടാത്ത സിനയിലെ ജീവിതം അത് കടുത്ത ഹറാമാണ്. അല്ലാഹു പൊരുത്തപ്പെടൂല, അഅമാൽ അല്ലാഹു ഖബൂലാക്കൂല, ഈമാൻ അല്ലാഹു നിന്നിൽ നിന്ന് മാറ്റും. ഇമാം ബുഖാരി സ്വഹീൽ ബുഖാരിയിൽ റിപ്പോർട്ട് ചെയ്തു, ലാ യസ്നി സാനി ഹീന യസ്നി വഹുവ മുഅ്മിൻ. ഒരു വ്യഭിചാരിയും ആ വിഷയവുമായി ബന്ധപ്പെടുന്ന സമയം ഈമാനോട് ആ വിഷയത്തിൽ ഏർപ്പെടാൻ പറ്റൂല. അന്യ സ്ത്രീ പുരുഷന്മാരുമായിട്ട് ഫോണിലാണെങ്കിലും ഏത് രൂപമാണ് ബന്ധപ്പെടലാണെങ്കിലും അള്ളാഹുവുകളുടെ വ്യഭിചാരമാണെന്ന് നിന്റെ ഹബീബ് അൽ ഐനാ നിസ്നാഹുമ അന്നദർ വലാ തഖറബു സിനാ എന്ന് പരിശുദ്ധ ഖുർആൻ കൊണ്ട് സാക്ഷ്യപ്പെടുത്തിയ ഖുർആന്റെ മുഫസ്സിറായ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പരിഷ്കാരികളായ പെണ്ണുങ്ങളോട് ഞാൻ പറയാണ്, ബ്യൂട്ടി പാർലറിൽ പോയിട്ട് കണ്ണിന്റെ പുരികം പ്ലക്ക് ചെയ്ത് മുഖത്ത് മേക്കപ്പ് നടത്തി ബോഡി ഷേപ്പ് പർദ്ദ ധരിച്ച് ഒരു തോളിൽ ബാഗും മറു കയ്യിൽ മൊബൈലും പിടിച്ചിട്ട് ആഖിർ സമാനിൽ ഉപ്പാപ്പ റസൂലുള്ളാഹിന്റെ ദീനിനെ നശിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ തമ്മാടികളായിട്ട് രംഗപ്രവേശനം നടത്തിയാൽ ഇമാം മുസ്ലിം സ്വഹീഹ് മുസ്ലിമിൽ റിപ്പോർട്ട് ചെയ്ത ഹദീസ് ഇത്തരം സ്ത്രീകളുടെ ജീവിത രീതിയും അഴിഞ്ഞാട്ടവും അത് ഖിയാമത്തിന്റെ അലാമത്താണെന്നും നരകത്തിൽ അഹലുകാരിൽ രണ്ട് വിഭാഗത്തിൽ ഒരു വിഭാഗക്കാരാണ് അത്തരം പെണ്ണുങ്ങളെന്നും ലാ യദ്ഖുലുൽ ജന്ന അത്തരം മോശപ്പെട്ട പെണ്ണുങ്ങൾക്ക് സ്വർഗമില്ലെന്നും വലാ യജിദുന റീഹഹ സ്വർഗത്തിന്റെ മണം പോലെ ആസ്വദിക്കാൻ അല്ലാഹ് അവസരം കൊടുക്കൂല എന്ന് പറഞ്ഞത് സകല പെങ്ങന്മാരും പെണ്ണുങ്ങളും ഓർമ്മിച്ച് ഹറാമായ പരിഷ്കരിച്ച ജീവിത രീതിയൊക്കെ സ്റ്റോപ്പ് ചെയ്ത് ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് തങ്ങളെ കൽബിൽ നിറച്ച് ചെറുപ്പക്കാരെ ഹാൻസ് വെക്കാതെ പാൻപരാഗ് ചവക്കാതെ കഞ്ചാവ് വലിക്കാതെ കള്ളു കുടിക്കാതെ ലഹരിയുമായി ബന്ധപ്പെടാതെ പലിശയുമായി ബന്ധപ്പെടാതെ സിനിമയും സീരിയലും അതുപോലെ സിനിമ നടന്മാരെ പിന്തുടർന്ന് മുടി തട്ടുതട്ടായി കട്ട് ചെയ്യുന്ന തമ്മാടി വേഷങ്ങളൊക്കെ നിങ്ങൾ മാറ്റിവെച്ച് അല്ല പൊരുത്തപ്പെട്ട ഹബീബും അസ്ഹാബും പഠിപ്പിച്ച ദീൻ അനുസരിച്ച് ദീനിന്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കാൻ തങ്ങൾക്ക് നമ്മളെ സമർപ്പിക്കും തങ്ങൾക്ക് വഴിപ്പെടാൻ അവിടെ അറിയിച്ചതുപോലെ നേതൃത്വം അംഗീകരിച്ച് പ്രവർത്തിക്കാൻ റബ്ബേ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം റഹ്മാൻ. സകല ഹറാമിന്റെ ബന്ധങ്ങളും സ്നേഹങ്ങളും ജീവിത രീതിയും ഞങ്ങളുടെയും അത്തരക്കാരുടെയും ജീവിതത്തിൽ നിന്ന് ഖൽബിൽ നിന്ന് നീ നീക്കിയിട്ട് തഖ്വയാക്കി തന്നിട്ട് ഹുബ്ബുൻ നബീ വമദ്ഹുഹു ഖൈറുൽ അമൽ അഅമാലുകളിൽ മഹത്തമുള്ള മഹബ്ബത്തു റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹുബ്ബിനാൽ ഖൽബ് നിറക്കണം റഹ്മാൻ.
ഭാര്യ ഭർത്തൃ ജീവിതത്തിൽ പ്രശ്നങ്ങളുള്ളവരുണ്ട്. ഭാര്യന്റെ സ്വഭാവം മോശം, ഭാര്യ തട്ടിക്കയറി സംസാരിക്കുന്ന സ്വഭാവം, ഭർത്താക്കന്മാര് മദ്യപാനികളും അക്രമികളുമായിട്ട് ഉമ്മയും ബാപ്പയും മക്കളെ പ്രയാസപ്പെടുത്തി, മക്കളെ അനുസരണമല്ലാതെ ഉമ്മാനെയും ബാപ്പാനെയും വിഷമിപ്പിച്ചിട്ട് ഉമ്മയും ബാപ്പയും മക്കളെ മരുമക്കളൊക്കെ രണ്ടിച്ച് കാണിച്ച് അങ്ങനൊക്കെ സങ്കടപ്പെട്ട് കുടുംബ ജീവിതം തകരാറിലായവരുണ്ട്, ടെൻഷൻ ഉള്ളവരുണ്ട്, പുറത്തു പറയാൻ പറ്റാത്തവരുണ്ട്. കുടുംബ ജീവിതത്തിൽ സന്തോഷം നൽകണമല്ല, ഇൽഫത്ത് നൽകണമല്ല, സ്നേഹം നൽകണമല്ല. അർഹമുർ റഹീമായാൽ മലിക്കുൽ ജബ്ബാറായ റബ്ബെ, ജയിലുകളിലും കള്ളക്കേസിലും പെട്ടവരുണ്ട്. ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ജയിൽ മോചനം നൽകണം റഹ്മാൻ, കള്ളക്കേസിൽ നിന്ന് സലാമത്താക്കണം റഹ്മാൻ, അക്രമങ്ങളിലും ഗുണ്ടാസറ്റിലും വർഗീയ തീവ്രവാദ ഭീകരവാദ വിഷയങ്ങളിലൊക്കെ അകപ്പെട്ടവരെ നീ സുന്നത്ത് ജമാഅത്താകുന്ന സത്യപ്രസ്ഥാനത്തിലേക്ക് പേഴ്ച്ച്, വഹാബി ആശയം ശരിയാണോ എന്ന് മനസ്സിലാക്കി പേഴ്ച്ച ഞങ്ങളെ ചെറുപ്പക്കാരുൾപ്പെടെ നീ മുത്തഖീങ്ങളാക്കണം റഹ്മാൻ, സുന്നി ആശയത്തിലേക്ക് മടക്കണം റഹ്മാന്. ഗൾഫിൽ ജോലി ചെയ്യുന്ന ഞങ്ങളെ പ്രിയപ്പെട്ട പ്രവാസി സുഹൃത്തുക്കള് കഫീലിന്റെ ബുദ്ധിമുട്ട് പറഞ്ഞിട്ട് വിഷമം പറഞ്ഞവരുണ്ട്, ജോലിയില്ലാത്തവരുണ്ട്, ഉള്ള ജോലിയിൽ തന്നെ ബുദ്ധിമുട്ടുണ്ട്, നാട്ടിലും ജോലിയില്ലാതെ വിഷമിക്കുന്നവരുണ്ട്, നാട്ടിലേക്ക് വരാൻ കഴിയാതെ വിഷമിക്കുന്നവരുണ്ട്, ഗൾഫിലേക്ക് പോവാൻ കഴിയാതെ പേപ്പർ ക്ലിയർ ആവാതെ വിഷമിക്കുന്നവരുണ്ട്. നീ റാഹത്ത് നൽകണമല്ലോ, സന്തോഷം നൽകണമല്ലോ. വിവാഹ പ്രായമെത്തിയിട്ട് 10-30 ആയി, കല്യാണം ശരിപ്പെടാതെ വിഷമിക്കുന്ന സഹോദരി മാരുടെ കല്യാണം ശരിപ്പെടാൻ ഈ മജ്ലിസിൽ നിയ്യത്ത് ചെയ്തു കൂടിയവരുണ്ട്. അല്ലാഹ് ആര് വിവാഹപ്രായം എത്തിയവരുണ്ടോ, റബ്ബേ ഞങ്ങളെ സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി ഒരു പണക്കാര മുമ്പിലും തലകുനിക്കേണ്ട അവസ്ഥയിൽ റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ല റഹ്മാൻ, ആരുടെ മുമ്പിലും കൈനീട്ടി യാചിക്കേണ്ട അവസ്ഥയിൽ ഞങ്ങളെ നീ പരീക്ഷിക്കാതെ വിവാഹപ്രായമെത്തിയവർക്ക് ഖൈറായ ഇണകളെ നൽകണം റഹ്മാന്. വീടില്ലാതെ വിഷമിക്കുന്നവര്, വാടക വീട്ടിൽ കഴിയുന്നവര്, പറമ്പിന്റെ പ്രയാസമുള്ളവര്, സ്ഥലത്തിന്റെ പേപ്പർ റിക്കാർഡ് ശരിപ്പെടാൻ ഉദ്ദേശിച്ചവര് നീ റാഹത്താക്കണമല്ല, നീ എളുപ്പമാക്കണം റഹ്മാന്. നിന്റെ പൊരുത്തത്തിൽ ആഫിയത്തുള്ള ദീർഘായുസ് നൽകിയിട്ട് ഞങ്ങൾ ഒരു ഭൗതിക ലക്ഷ്യത്തിലുമല്ല മജ്ലിസുകൾ സംഘടിപ്പിക്കുന്നത്. നിന്റെ ഹബീബായ തങ്ങൾ പഠിപ്പിച്ച പരിശുദ്ധ സുന്നത്ത് ജമാഅത്തിന്റെ ഖിദ്മത്തിൽ ആലിമീങ്ങളുടെ സദാത്തുക്കളുടെ വലിയ നേതൃത്വം അംഗീകരിച്ച് അതിന്റെ കീഴിലായി ചെറിയ എളിയ സേവനം എന്ന നിലക്ക് ഞങ്ങൾ പ്രവർത്തിക്കുന്നത് ഒരു ഭൗതിക ലക്ഷ്യവും മുന്നിൽ കണ്ടിട്ടല്ല. എത്ര വലിയ തെറ്റ് ചെറിയ കാലായുസിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലും റഹ്മത്തുല്ലാലമീനായ അക്മലുൽ ഖൽഖനെ കൊണ്ട് റബ്ബാകുന്ന നീ ഞങ്ങൾക്ക് മാപ്പാക്കിയിട്ട് മൗത്തിന്റെ സമയം തങ്ങളെ കാണിക്കുമ്പോ ഹാദാ മുഹമ്മദുർ റസൂലുള്ളാ എന്ന് പറഞ്ഞ് ഈമാനോടെ തബസ്സുമലായി കലിമത്തു തൗഹീദ് ചൊരിച്ച് പിരിയാൻ ഈ മജ്ലിസ് കൊണ്ട് ഞങ്ങൾക്ക് കഴിയും എന്ന വലിയ പ്രതീക്ഷ, ആ ഒരു പ്രതീക്ഷ മാത്രമേ ഞങ്ങളെ കൽബിലുള്ളൂ. അതുകൊണ്ട് ഞങ്ങളെ കബൂലാക്കിയിട്ട് ഞങ്ങളെ ആക്തിപത്ത് നന്നാക്കി തരണം റഹ്മാന്. ആരെ മുമ്പിലും, ഏത് പണക്കാരെ മുമ്പിലും മുഖം നോക്കാതെ ദീൻ ദീനായി ഹഖ് ഹഖായിട്ട് തുറന്നു പറയാനുള്ള എല്ലാ ഇൽമും ഹിക്മത്തും ഇസ്സത്തും ഹിമ്മത്തും ഞങ്ങൾക്ക് ഏറ്റി നിലനിർത്തിയിട്ട് ആഖിബത്ത് നന്നാക്കി നീ ഞങ്ങളെ സലാമത്താക്കി തരണം റഹ്മാൻ. ദുനിയാവിലും ആഖിറത്തിലും വിജയികളിൽ പെടുത്തണം റഹ്മാൻ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا ولوالدينا ولجميع المؤمنين والمؤمنات امين برحمتك يا ارحم الراحمين وصلى الله تعالى وسلم على خير خلقه سيدنا محمد واله وصحبه اجمعين سبحان ربك رب العزه عما يصفون وسلام على المرسلين والحمد لله ആരും തിരക്ക് കൂട്ടരുത്. എപ്പോഴും എല്ലാ സ്വലാത്തിലും ഇവിടെ ഭയങ്കര തിരക്കുണ്ടാവലുണ്ട്. നിങ്ങളെ കൊണ്ട് കഴിയുന്ന വലിയ സ്വതക്ക ഈ മഹത്തായ മജ്ലിസിലേക്ക് തരണം. ഇതുപോലെ കത്തുന്ന ലൈറ്റുകൾ, ഒരു 100 ബൾബ് ഇവിടെ ആവശ്യമുണ്ട്. ഞാനത് പറയാൻ വിട്ടുപോയതാണ്. അടുത്ത സ്വലാത്തിന് വരുമ്പോൾ ഒരു ബൾബിന് 5000 രൂപ ആവും. സ്ഥിരമായിട്ട് നമ്മുടെ സ്വലാത്തിന് ഉപയോഗിക്കാനാണ്. തരാൻ പറ്റുന്ന ആളുകൾ ഇപ്പൊ മജ്ലിസിലുണ്ടെങ്കിൽ അത് പറയണം. ഒരാൾ പറഞ്ഞു, അള്ളാഹുവേ നീ ആ ചെറുപ്പക്കാരന് ബർക്കത്ത് ചെയ്യണം. റഹ്മാനെ, നമ്മളെ KV ഹാജി ഖത്തറുണ്ട്. ഖത്തർ ഹാജി
നവംബർ 20 സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്ഥാപനത്തിലെ അടുത്ത മഹത്തായ സ്വലാത്ത് മജ്ലിസ് നവംബർ 20 വെള്ളിയാഴ്ച മഗ്രിബ് നമസ്കാരാനന്തരം ആരംഭിക്കുന്നു. മുഴുവൻ ആളുകളും കൃത്യസമയത്ത് എത്തിച്ചേരണമെന്ന് അറിയിക്കുന്നു. സ്ഥാപനത്തിലെ അടുത്ത മഹത്തായ സ്വലാത്ത് മജ്ലിസ് നവംബർ 20 വെള്ളിയാഴ്ച മഗ്രിബ് നമസ്കാരം കഴിഞ്ഞ ഉടൻ ആരംഭിക്കുന്നു. മുഴുവൻ ആളുകളും കൃത്യസമയത്ത് എത്തിച്ചേരണമെന്ന് അറിയിക്കുന്നു. ദയവ് ചെയ്ത് തിക്കും തിരക്കും ഉണ്ടാക്കാതെ വളരെ സാവധാനത്തോടു കൂടി മുഴുവൻ ആളുകൾക്കും കൈമുസഫത്തിനുള്ള അവസരമുണ്ട്. നേരത്തെ ഉസ്താദ് അവരുകൾ സൂചിപ്പിച്ചതുപോലെ ആരും തിക്കും തിരക്കും ഉണ്ടാക്കാതെ ദയവ് ചെയ്ത് സഹകരിക്കണമെന്ന് അറിയിക്കുന്നു. ഒരു കാരണവശാലും വേദിയുടെ മുകളിലേക്ക് ആരും കയറി വരരുത്. ഇവിടെ കൈമുസഫത്തിനുള്ള അവസരമില്ല. ദയവ് ചെയ്ത് സ്റ്റേജിന്റെ മുകളിലേക്ക് ആരും കയറി വരരുത്. ഒരു കാരണവശാലും ഇവിടെ കൈമുസഫത്തിനുള്ള അവസരമില്ല. എല്ലാവരും കൈമുസാഫാദ് ചെയ്യുന്ന സ്ഥലത്തിലൂടെ മാത്രം കടന്നു വരിക. ആരും ആ ബാരിക്കേഡുകൾ കടന്നു ഇങ്ങോട്ടേക്ക് വരരുത്. ദയവ് ചെയ്ത് പള്ളിയുടെ ഭാഗത്തേക്ക് നീങ്ങി വളരെ സാവധാനത്തോടു കൂടി കൈമുസാഫാദിന് വേണ്ടി കടന്നു വരിക. ഇതിലൂടെ ആരും ആ ബാരിക്കേഡ് ദയവ് ചെയ്ത് ഒരല്പം പിറകോട്ട് മാറി നിന്ന് സഹകരിക്കുക. പള്ളിയുടെ ഭാഗത്ത് വിശാലമായ സൗകര്യമുണ്ട്. അതിലൂടെ മാത്രമേ കൈമുസാഫാദിന് വേണ്ടി കടന്നു വരാവൂ. ഒരു കാരണവശാലും ഇതിലൂടെ കൈമുസാഫാദിന് വേണ്ടി ആരും വരരുത്. സഹകരിക്കണമെന്ന് അറിയിക്കുന്നു. സ്ഥാപനത്തിലെ അടുത്ത മഹത്തായ സ്വലാത്ത് മജ്ലിസ് നവംബർ 20 വെള്ളിയാഴ്ച മഗ്രിബ് നമസ്കാരം കഴിഞ്ഞ ഉടൻ ആരംഭിക്കുന്നു. മുഴുവൻ ആളുകളും കൃത്യസമയത്ത് എത്തിച്ചേരണമെന്ന് അറിയിക്കുന്നു. മഹാനായ ഖാളി പുസോട്ട് തങ്ങൾ ഉസ്താദിന്റെ വഫാത്തിന്റെ 40-ാം ദിവസമായ നവംബർ 5 രാവിലെ 9:30 മുതൽ രാത്രി 10 വരെയായി പ്രൗഢമായ അനുസ്മരണ പരിപാടി മൽഹറിൽ വെച്ചുകൊണ്ട് നടക്കുന്നു. വ്യത്യസ്തങ്ങളായ ബുറുദ മജ്ലിസ്, തഹ്ലീൽ സദസ്, ഖതമുൽ ഖുർആന അനുസ്മരണ സമ്മേളനം, സ്വലാത്ത് മജ്ലിസ് അടക്കമുള്ള പ്രൗഢമായ പരിപാടിയിലേക്ക് മുഴുവൻ ആളുകളും എത്തിച്ചേരണമെന്ന് അറിയിക്കുന്നു. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരും സ്റ്റേജിന്റെ മുകളിലേക്ക് കയറി വരരുത്. ഇവിടെ കൈമുസാഫത്തിനുള്ള അവസരമില്ല. ദയവ് ചെയ്ത് സഹകരിക്കണമെന്ന് അറിയിക്കുന്നു. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ബണ്ണൂരിൽ ഈ വരുന്ന 25-ാം തീയതി ബഹുമാനപ്പെട്ട, ദയവ് ചെയ്ത് ആ ബാരിക്കേഡ് കടന്ന് ആരും ഇങ്ങോട്ടേക്ക് കൈമുസാഫത്തിന് വേണ്ടി വരരുത്. പള്ളിയുടെ ഭാഗത്ത് നീങ്ങി ദയവ് ചെയ്ത് സഹകരിക്കുക. ആരും ആ ബാരിക്കേഡ് കടന്ന് കൈമുസാഫത്തിന് വേണ്ടി വരരുത്. എല്ലാവർക്കും കൈമുസാഫത്തിനുള്ള അവസരമുണ്ട്. ആദ്യം തന്നെ സയ്യിദുന തങ്ങൾ ഉസ്താദ് നിങ്ങളോട് ഓർമ്മപ്പെടുത്തിയതാണ്, തിക്കും തിരക്കും ഉണ്ടാക്കാതെ ദയവ് ചെയ്ത് വോളണ്ടിയർമാരുടെ നിർദ്ദേശങ്ങൾ പരിപൂർണമായും സഹകരിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് നീങ്ങുക. എല്ലാവർക്കും കൈമുസാഫത്തിനുള്ള അവസരമുണ്ട്. അവിടെ തിക്കും തിരക്കും കൂട്ടാതെ പള്ളിയുടെ ഭാഗത്ത് വിശാലമായ സൗകര്യമുണ്ട്. ഒരല്പം പിറകുവശത്തേക്ക് മാറി നിന്നാൽ സാവധാനത്തോടു കൂടി കൈമുസാഫത്തിന് വേണ്ടി ദയവ് ചെയ്ത് ഇവിടുന്ന് ഒറ്റ ലൈനായി കടന്നു വരിക. ഒറ്റ ലൈനായി കടന്നു വന്നാൽ എല്ലാവർക്കും വളരെ പെട്ടെന്ന് കൈമുസാഫത്ത് ചെയ്യാൻ പറ്റും. ദയവ് ചെയ്ത് ഈ കൂടുതൽ ലൈനുകൾ ഉണ്ടാക്കാതെ ഒറ്റ ലൈനായി കടന്നു വരിക. എല്ലാവർക്കും കൈമുസാഫത്തിനുള്ള അവസരമുണ്ട്. ആരും തിക്കും തിരക്കും ഉണ്ടാക്കേണ്ടതില്ല. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ വരുന്ന ഒക്ടോബർ 25-ാം തീയതി ബണ്ണൂരിൽ ബഹുമാനപ്പെട്ട പേരോടതുർ റഹ്മാൻ സഖാഫി ഉസ്താദിന്റെ നേതൃത്വത്തിലുള്ള പ്രൗഢമായ സുന്നി സമ്മേളനം നടക്കുന്നു. മുഴുവൻ